السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، فما لعينيك إن قلت اكف فاهمتا، وما لقلبك إن قلت اتفق ييمي. أيحسب الصب أن الحب منكتم، ما بين منسجم منه ومضطرم، لولا الهوى لم ترق دمعا على طللي، ولا أرقت لذكر الباني والعلم. قدرني لا يا بندد الماري ساداتو قلعي രക്ഷിതാക്കളെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ ഔദാര്യമുണ്ട്. ലോകഗുരുവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ സീറയിലൂടെയും പ്രകീർത്തനത്തിലൂടെയും തിരുനബിതങ്ങളെ പ്രമേയമാക്കി നമ്മുടെ സ്നേഹപ്രപഞ്ചം 11-ാം പതിപ്പിന്റെ വിഷയാവതരണത്തിന്റെ 3-ാം ദിവസത്തിലാണ് നാം സംഗമിക്കുന്നത്. പങ്കുവച്ചും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കേവലമായ ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള വർത്തമാനം അല്ല, ലോകത്തെ ഏറ്റവും വലിയ നേതാവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച്, വിശ്വാസത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. കേവലമായ സ്നേഹവികാരങ്ങൾക്ക് അതിന്റെ വർണ്ണനകളുടെയും ആഖ്യാനങ്ങളുടെയും ഒരാനന്ദവും അനുഭൂതിയുമാണ് നൽകാനുള്ളതെങ്കിൽ, നമ്മുടെ ഈ സ്നേഹ ചർച്ചകൾ
നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അധികരിക്കാൻ സ്വർഗീയ ആരാമത്തിൽ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കാൻ ഇരുലോക വിജയത്തിന്റെ സമ്പൂർണമായ വിജയം സാധ്യമാക്കാൻ ഇതെല്ലാം പൊന്നം വെച്ചുകൊണ്ടുള്ള ഒരു സ്നേഹ ലോകത്തെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേവലമായ അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയല്ല ഇത്. ഉപചാരങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പ്രഭാഷണ വേദിയല്ല. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയ സയ്യിദുൽ വസീല, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും വലിയ മാധ്യമം, സയ്യിദുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിരിക്കെ ആ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും വർണ്ണനകളുടെയും വായനകളുടെയും ആഖ്യാനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും പരാവർത്തനങ്ങളുടെയും ലോകത്ത് നിന്നുകൊണ്ട് ആ ഹബീബിലേക്ക് അടുക്കാനുള്ള ചില ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പണ്ഡിതന്റെ പ്രഭാഷണവും കുറെ വിശ്വാസികളുടെ അനുവാചക ബന്ധവുമല്ല. ഇവിടെ നമ്മളെല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം പാടുകയും പറയുകയും പങ്കെടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സദസ്സിനും സംഗമത്തിനും അതെത്ര വലുതായാലും എത്ര ചെറുതായാലും മൂല്യത്തിൽ ഇതിന് വലിയ മഹത്വമുണ്ട്. ആര് പറയുന്നു എന്നതിൽ നിന്നുകൊണ്ടല്ല ഇതിന്റെ മൂല്യം. എത്ര ആളുകൾ സംഗമിക്കുന്നു എന്നിടത്തെന്നല്ല ഇതിന്റെ കനം. എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നിടത്ത് നിൽക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിലകൊള്ളുന്നു എന്നതിനാൽ നമ്മുടെ ആത്മാവിനോടുള്ള ചില ഉണർത്തലുകൾ, സംഭാഷണങ്ങൾ, അതെല്ലാം നമ്മുടെ ഈ പ്രമേയത്തിൽ കടന്നു വരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവാചക സ്നേഹത്തെ എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഏതു വിധേനയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ തുറന്നു പറയുമ്പോഴാണ് ഭംഗി, ചിലപ്പോൾ മൗനത്തിനാണ് ഭംഗി. അതുകൊണ്ടാണ് മഹാനായ ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, Where the lips are silent, the heart has a thousand thanks. അധരങ്ങൾ നിശ്ചലമായിരിക്കുമ്പോൾ ഉള്ളറയിൽ ആയിരം നാവുകൾ ഉയരും. അധരങ്ങൾ നിശ്ചലമായിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ആയിരം നാവുകൾ ഉയർന്നു പോകും. ഇതുപോലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹൃദയത്തിൽ അടക്കി വച്ചിരിക്കുന്ന അനുരാഗത്തെ തുറന്നു പറയാതിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ, പ്രമേയങ്ങൾ, ശേഷിപ്പുകൾ, പരിസരങ്ങൾ, ഇതെല്ലാം വർണ്ണനയുടെയും വിശേഷത്തിന്റെയും വലിയ ആകാശത്ത് നിന്നുകൊണ്ട് നൃത്തം ചെയ്യുകയാണ്. മഹാനവറുകൾ തന്നെ തന്നെ രണ്ടാം വ്യക്തിയായി കാണുകയാണ്. അതിനെ ഇംഗ്ലീഷിൽ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയും. നാടകീയമായ ഒരു സ്വാഗതം. ആ ഡ്രമാറ്റിക് മോണോലോഗിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, സ്വന്തത്തോടുള്ള ചില ചോദ്യം, എന്തേ കരയുന്നത്, എന്തേ ആകുലപ്പെടുന്നത്,
എന്ത് വ്യാകുലപ്പെടുന്നത്? അവിടെ ആരെങ്കിലും വിളിച്ചുവോ? ഇതെന്തെങ്കിലും കണ്ടുവോ? എന്നൊക്കെ ചോദിക്കും പോലെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആദ്യത്തെ വരികളിൽ സംബോധന ചെയ്യുന്നത്. ഓരോ വരികളെയും ഇഴകീറി അതിന്റെ ചരിത്ര പിന്നാമ്പുറങ്ങളെയും ആശയതലങ്ങളെയും ഇസ്ലാമിക പ്രമേയങ്ങളെയും അന്തർഭവിച്ചിരിക്കുന്ന ആത്മീയ ഉപദേശങ്ങളെയും വിശദീകരിച്ചു പറയാൻ നിന്നാൽ എത്രയോ നാളുകൾ നമ്മുടെ ഈ പരമ്പരയ്ക്ക് നീളം വേണ്ടി വരും. അതുകൊണ്ട് പ്രാഥമികമായ ചില ആശയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ച് അധ്യായങ്ങളെങ്കിലും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സദസ്സിന്റെ എത്രയോ മടങ്ങാളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ മഹളായ ഫദലുകൊണ്ട് ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പരിപാടി ശ്രവിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് അവർ സംവഹിക്കുന്ന സ്നേഹത്തിന്റെ പ്രകാശനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തെയും പ്രഭാഷണം കഴിയുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ശ്രോതാക്കൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ, പ്രഭാഷണത്തിലെ പ്രമേയങ്ങളെ കുറിച്ച് പറയാൻ, അങ്ങനെയെല്ലാം അവർ വിളിക്കുകയും ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അല്ലാഹു അവർക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ശാരീരികമായി അവർ അകലെയാണെങ്കിലും അവരുടെ കാതും കൽബും ഇവിടെയാണ്. അതുകൊണ്ട് അവർ ഓരോ പരാമർശങ്ങളെയും ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളുടെ ലോകത്തിന് അത്രയും വലിയ ഒരു മാസ്മരികതയുണ്ട്, അത്രയും വലിയൊരു വശ്യതയുണ്ട്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ വലിയ വിലാസങ്ങളുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുറദയിലൂടെ സ്വന്തത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് എന്ന ചില ചോദ്യങ്ങൾക്ക് ശേഷം തന്റെ സ്നേഹത്തെ, അവിടുത്തെ അനുരാഗത്തെ പ്രകാശിപ്പിക്കാനുള്ള ചെറിയ ശ്രമങ്ങൾ നടത്തുകയാണ്. ഫമാലി ഐനൈക ഇൻ ഖുൽത ഖഫാമത വമാലി ഖൽബിക ഇൻ ഖുൽത തഫിഖ യമീ മതിയെന്നുരക്കവേ കണ്ണുകൾ ഒഴുകുന്നു ഹൃദയമതു കേൾക്കുവാ ഹൃദയമതു കേൾക്കേ പരിഭ്രാന്തമാകുന്നു. വെറുതെ മലയാള കവിതയിലേക്ക് കൊണ്ടുവന്ന കട്ടയാട് സഖാഫിയുടെ വരികൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഉദ്ധരിച്ചതാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ ബുറുദ കൊണ്ട് എത്രയോ ആളുകൾ വിവിധങ്ങളായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ കവിതയായും ഗദ്യമായും വ്യാഖ്യാനമായും ഒരുപാട് ആളുകൾ ബുറുദയ്ക്ക് സേവനം ചെയ്തിട്ടുണ്ട്. അതിൽ മലയാള കവിതയിലേക്ക് കൊണ്ടുവന്ന ഞാൻ ഈ പരാമർശിച്ച ഒരു വരിയുടെ മലയാളമയാണ് ഞാൻ ഉദ്ധരിച്ചത്. ഫമാലി ഐനൈക ഇൻ ഖുൽത ഖഫാമത വമാലി ഖൽബിക ഇൻ ഖുൽത തഫിഖ യഹീമീ മതിയെന്നുരക്കവേ കണ്ണുകൾ ഒഴുകുന്നു ഹൃദയമതു കേൾക്കേ പരിഭ്രാന്തമാ. അടങ്ങു എന്ന് പറയുമ്പോഴും ഒഴുകുകയാണല്ലോ. എന്താണ് കണ്ണുകൾ അടങ്ങാൻ പറയുമ്പോഴും അടങ്ങാതെ ഇങ്ങനെ കരഞ്ഞൊലിച്ചു കൊണ്ടിരിക്കുന്നത്? വമാലി ഖൽബിക ഇൻ ഖുൽത തഫിഖ യഹീമീ ഹൃദയത്തോട് ശാന്തമാകാൻ പറയുമ്പോഴും അത് പരിഭ്രാന്തമായി കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ഹൃദയത്തിൽ അടക്കമില്ല, എന്റെ കണ്ണുകൾ ചാരിട്ടൊഴിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം സ്വന്തത്തോട് ചോദിക്കുകയാണ്, എന്റെ കണ്ണ് വാർന്നുകൊണ്ടിരിക്കുന്നത്, എന്റെ ഹൃദയം തപിച്ചുകൊണ്ടിരിക്കുന്നത്, എന്റെ ഹൃദയത്തിന് പറ്റിയത്? എന്നിട്ട് മഹാനവർകൾ തന്നെ അനുരാഗത്തെ പ്രകാശിപ്പിക്കാനുള്ള ചില കൈവഴികൾ തുടർന്നുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. അനുരാഗി വിചാരിച്ചുവോ,
സ്നേഹിക്കുന്ന ആൾ വിചാരിച്ചു പോയോ? സ്നേഹത്തിന്റെ അത്യുന്നതമായ സ്വഭാവത്തിൽ എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഹുബ്ബ് ഇഷ്ഖ് വജ്ദ് സ്വഭാവത്ത്, ഇതിനെല്ലാം വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. ഇൻഷാല്ലാ പിന്നീട് അത് പറയാം. ഇപ്പോഴതിലേക്ക് പോയാൽ നമ്മുടെ വരികളിൽ വീണ്ടും വൈകും. അപ്പോൾ സ്നേഹത്തിന്റെ ആഴത്തെയും ആക്കത്തെയും ഊക്കത്തെയും വ്യാപ്തിയെയും ശക്തിയെയും എല്ലാം പ്രകടിപ്പിക്കാൻ വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങളുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയഹ്സബു സ്വഫ്ഫു അന്നൽ ഹുബ്ബ മുൻകതിമുൻ മാ ബൈന മുൻസജിമിൻ മിൻഹു വമുത്തരിമി, ഒഴുകുന്ന കണ്ണിന്റെയും പരിഭ്രാന്തമാകുന്ന ഹൃദയത്തിന്റെയും ഇടയിൽ അനുരാഗത്തെ ഒതുക്കി വെക്കാമെന്നാണോ വിചാരിക്കുന്നത്? ഒതുക്കി വെക്കാൻ സാധ്യമല്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ ഭാഗമായി ഇമാം ബുഖാരിയിൽ ഉണ്ടായ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ, സ്വാധീനങ്ങളെ, ഭാവമാറ്റങ്ങളെ മഹാനവറുകൾ അവതരിപ്പിക്കുകയാണ്. ലൗലൽ ഹവാ ലം തുരിഖ ദംഅൻ അലാ തലലി വലാ അരിഖ തലി ദിക്രിൽ ബാനി വൽ അലമി. ലൗലൽ ഹവാ, സ്നേഹവും ഇഷ്ടവും ഇല്ലായിരുന്നെങ്കിൽ, ലം തുരിഖ ദംഅൻ അലാ തലലി, ആ പഴയ വീടിന്റെ അവശിഷ്ടങ്ങളിൽ അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനങ്ങളുടെ ചുമരുകളിൽ നിങ്ങളുടെ കണ്ണുനീർ വാർന്നു വരുമായിരുന്നില്ല. ആ പഴയ വീടിനോട് അല്ലെങ്കിൽ നബി ഭവനത്തോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീർ ഒലിക്കാൻ കാരണമെന്ത്? മറ്റൊന്നുമല്ലല്ലോ. ലൗലൽ ഹവാ ലം തുരിഖ് ദംഅൻ അലാ തലലി, അവിടുന്ന് വീടിന്റെ അവശിഷ്ടങ്ങളുടെ മേൽ കണ്ണുനീർ വാർന്നു വരുമായിരുന്നില്ല. വലാ അരിഖ തലി ദിക്രിൽ ബാനി വൽ അലമി, ബാൻ ചെടികളെ ഓർത്തുകൊണ്ട്, മലകളെ ഓർത്തുകൊണ്ട് അവിടുന്ന് ഉറക്കൊഴിക്കുകയും കണ്ണൊലിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഇതെല്ലാം വരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുമായി ബന്ധപ്പെട്ട മലനിരകൾ, അലം മലനിരകൾ, അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് കണ്ണുനീരൊലിക്കാനും ഇതെല്ലാം ഓർത്തുകൊണ്ട് ഉറക്ക ഒഴിഞ്ഞിരിക്കാനും എല്ലാമുള്ള കാരണം എന്താണ്? ഫകൈഫ തുൻകിറു ഹുബ്ബം ബഅദമാ ശഹീദത് ബിഹി അലൈക ഉദൂ ലദമി വസഖമി. എന്നിട്ട് മഹാനവറുകൾ സ്വന്തത്തോട് ചോദിക്കുകയാണ്, ഫകൈഫ തുൻകിറു ഹുബ്ബൻ, പിന്നെ എങ്ങനെയാണ് നീ സ്നേഹത്തെ നിഷേധിക്കുക? ബഅദമാ ശഹീദത്, സാക്ഷി നിന്നതിന് ശേഷം നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്. ഉദൂലുദ്ദംഇ വസഖമി, പ്രേമാനുരാഗത്താൽ ഉണ്ടായ രോഗവും പ്രേമാനുരാഗത്താൽ ഒലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണും നിങ്ങൾക്ക് സാക്ഷിയായിരിക്കെ, നീതിമാന്മാരായ രണ്ട് സാക്ഷികൾ സാക്ഷിത്വം പറഞ്ഞിരിക്കെ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്നേഹത്തെ നിഷേധിക്കാനാവുക? സ്വന്തം ആത്മാവിനോട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ വാണ്ടറിങ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ സഞ്ചരിക്കുന്നത്? ഇതിന്റെ ഒക്കെ രഹസ്യം എന്താണ്? സ്നേഹമല്ലാതെ മറ്റെന്താണ് ഇതിനെല്ലാമുള്ള കാരണം, ഇതിനെല്ലാമുള്ള നിമിത്തം? പ്രിയമുള്ളവരെ, ഈ വരികളുടെ ഒരു പ്രാഥമിക ആശയം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതിന്റെ പ്രമേയത്തിൽ ഒതുങ്ങി നിൽക്കുന്നത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭവനങ്ങളും അവിടത്തോട് ബന്ധപ്പെട്ട പ്രമേയങ്ങളും ഒരു അനുരാഗി ഉണ്ടാക്കുന്ന തേങ്ങലും സ്നേഹവും സ്നേഹാനുരാഗ സമ്പൂർണമായ ചില വികാരങ്ങളുമാണ്. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിക്കാൻ സുഗന്ധവൃക്ഷത്തിന്റെ സാക്ഷ്യത്തെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നു. മൂന്നാമതായി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട മലനിരകളെ പരാമർശിക്കുന്നു. ഇതിൽ ഒന്നാമത്തേത് ഹബീബായ തങ്ങളുടെ വീട്ടിലേക്ക് നോക്കി പറയുന്നു, അല്ലെങ്കിൽ അവിടത്തോട് ബന്ധപ്പെട്ട ചരിത്ര സ്ഥലികൾ
ബാക്കി പത്രങ്ങളോട് നോക്കി. അല്ലാഹുവിനെ അറിയാൻ ബൈത്തുല്ലാഹി, അല്ലാഹുവിനെ അറിയാൻ ബൈത്തുല്ലാഹി, അല്ലാഹുവിന്റെ വീട്ടിലേക്ക്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി അല്ലദീ ബിബക്ക, അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനെ അറിയുകയാണ്. അപ്പൊ അല്ലാഹുവിനെ അറിയാൻ ഒരു പ്രത്യേക ഭവനം അല്ലാഹു തആല വിശ്വാസികൾക്ക് ലക്ഷ്യം വെക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്നു. അതിന്റെ മുറ്റത്ത് നിങ്ങൾ നോക്കുവിൻ, ആ വീടുണ്ടാക്കിയ ആളുടെ സ്മരണ അല്ലാഹു നിലനിർത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കഅബാലയത്തിന്റെ കെട്ടിട നിർമ്മാണം നടത്തിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലിഹിസ്സലാം, ഇസ്മായിൽ അലിഹിസ്സലാം, മഹാന്മാരായ പ്രവാചകന്മാരുടെ ശേഷിപ്പുകളെ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. വലിയ ദൃഷ്ടാന്തമായി അതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടുകൾ അടയാളപ്പെട്ട് കിടക്കുന്ന പാറ വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പിന്നിൽ നിങ്ങൾ നിസ്കരിക്കുക. അത് പ്രസ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളുടെ ഭാഗമാണ്, ആയാത്തും ബയ്യനാത്തിൽ പെട്ടതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. കഅബാലയത്തെ നിർമ്മിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദത്തലികൾ ഇന്നും കഅബാലയത്തെ തവാഫ് ചെയ്യുന്നവർ, ഹജ്ജും ഉംറയും ചെയ്യുന്നവർ അവിടെ ചെന്നുകൊണ്ട് ആദരപൂർവ്വം അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാൻ മക്കയിലും മദീനയിലുമുള്ള ഓരോ മണൽത്തരിയും ഓരോ ചരൽക്കല്ലും ഓരോ പാറക്കഷ്ണങ്ങളും ഓരോ മാമലകളും ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ടാണല്ലോ അവിടുന്ന് പറഞ്ഞത്, നബൂവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മാ മറർത്തു ബിഹജരിൻ വലാ ശജരിൻ ഇല്ലാ വസല്ലമ അലയ്യ, ഞാൻ നടന്നു പോകുന്ന വഴിക്ക് കല്ലുകൾ എനിക്ക് സലാം പറയും, ആ നടന്നു പോകുന്ന വഴിക്ക് മരങ്ങൾ എനിക്ക് സലാം പറയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സദസ്സിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബത്ത് നോക്കിയപ്പോൾ എവിടുന്നോ തസ്ബീഹുകൾ കേൾക്കുന്നു. എവിടുന്നാണ് ഈ തസ്ബീഹുകൾ കേൾക്കുന്നത്? അവരന്വേഷിക്കുകയാണ്, അവര് ആലോചിക്കുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലിരിക്കുന്ന ചരൽ കല്ലുകൾ തസ്ബീഹ് ചെയ്യുകയാണ്. വസബ്ബഹ ഫീ കഫ്ഹിൽ ഹസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവെള്ളയിൽ ഇരിക്കുന്ന ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. അത് ആരുടേതാണ്, ആരുടെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് കല്ലിന് വിവേകമുണ്ട്, കല്ലിന് പ്രതികരണമുണ്ട്. അതുകൊണ്ട് സ്നേഹലോകത്ത് നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ ഒരു സ്നേഹിക്ക്, ഒരു അനുരാഗിക്ക് ആ അനുരാഗ പാത്രവുമായി ബന്ധപ്പെട്ടതെല്ലാം സ്നേഹത്തിന്റെ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ജലാലുദ്ദീൻ റൂമിയിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. ബോത്ത് ലൈറ്റ് ആൻഡ് ഷാഡോ ആർ ദി ഡാൻസ് ഓഫ് ലവ്. Both light and shadow are the light, the dance of love. വെളിച്ചവും നിഴലും സ്നേഹത്തിന്റെ നൃത്തങ്ങളാണ്. Love has no cause to this storable of God's secrets. അല്ലാഹുവിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു രഹസ്യമായ ഒരു നിധിയാണ്, രഹസ്യമായ ഒരു സമ്മാനമാണ് സ്നേഹം എന്ന് പറയുന്നത്. Lover and loving are inseparable and timeless. സ്നേഹിയും അനുരാഗിയും വേർപിരിയാത്ത വിധമുള്ള, എനിക്ക് പിന്നെ പറയാൻ കഴിയുന്നില്ല, സ്നേഹത്തെ പറയാൻ ഒരുങ്ങിയിട്ട് സ്നേഹത്തെ അനുഭവിക്കാൻ ഞാൻ ഒരുങ്ങിയാൽ എനിക്ക് പിന്നെ പറയാൻ കഴിയുന്നില്ല. When I experience it, I am speechless. സ്നേഹത്തെ അനുഭവിക്കുമ്പോൾ അതിനെ പറയാൻ എനിക്ക് കഴിയുന്നില്ല. Although I may try to write about love, പിന്നീട് ഞാൻ ആ സ്നേഹത്തെ എഴുതാൻ ഒരുങ്ങുമ്പോൾ I am rendered helpless. ഞാൻ നിസ്സഹായനായി മാറുകയാണ്. My pen breaks and the paper slips away at the ineffable place. ഞാൻ എഴുതാൻ ഒരുങ്ങുമ്പോൾ എന്റെ പേന വിറയ്ക്കുകയും എന്റെ കടലാസ് തെറിക്കുകയും അനുരാഗികൾ ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് മാറുകയും ചെയ്യുകയാണ്. When love and loving and louder one, very moment is made glorious by the light of love. സ്നേഹം അതിന്റെ ഉന്നതമായ ഭാവത്തിലേക്ക് എത്തിച്ചേർന്നാൽ സ്നേഹിയും അനുരാഗിയും ആത്മാനന്ദത്തെ അനുഭവിക്കുകയാണ്. ഹൃദയം സ്നേഹം ആഖ്യാനങ്ങൾക്കപ്പുറമാണ്, വ്യാഖ്യാനങ്ങൾക്കപ്പുറമാണ്.
വർണ്ണനങ്ങൾക്ക് വഴങ്ങാത്തതാണ്. അൽ ഹുബ്ബു ഹർഫാ നിഹാഉം ബഅദഹാ ബാഉ യലൂദു ഇൻദ മാനി അൽ അഹിബ്ബാഉ. സ്നേഹം എന്ന് പറയുന്നത് അറബിയിൽ ഹുബ്ബ് എന്നാണ്. ഈ രണ്ടക്ഷരങ്ങൾ ഹർഫാ നിഹാഉം ബഅദഹാ ബാഉ യലൂദു ഇൻദ മാനി അൽ അഹിബ്ബാഉ. സ്നേഹികൾ അതിന്റെ മധുരം അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഒരു ലോകമാണ്. ഇത് പറയുമ്പോൾ അനുരാഗത്തിന്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ ആഖ്യാനങ്ങൾക്ക് പരിമിതി ഉണ്ടാകും. ഏതായാലും നമ്മളിവിടെ പ്രമേയമാക്കുന്നത് ഈ ലോകത്തെ ഒരു കാമുകയല്ല, ഈ ലോകത്തെ ഒരു കാമുകനെയല്ല, ഈ ലോകത്തെ ഒരു ഭൗതികമായ ഒരു പ്രതീകത്തെയല്ല. നമ്മൾ കാണുന്നത് ആരെയാണ്? ലോകത്തിന്റെ മുഴുവനും നേതാവ്, സ്വർഗത്തിന്റെ താക്കോൽ കണ്ണി തിരിക്കുന്ന നായകർ, നാളെ പരലോകത്തെ മുഴുവൻ മോക്ഷങ്ങളുടെയും അമരത്തു നിൽക്കുന്ന നേതാവ് സയ്യിദുൽ വുജൂദി വൽ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, പാടുകയാണ്, അനുഭവിക്കുകയാണ്. ആ അനുഭവത്തിന്റെ ഉദ്യാനത്തിൽ നിന്ന് ഒരു യാനത്തിലൂടെ സഞ്ചരിച്ച് പ്രണയത്തിന്റെ മായാപ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുമ്പോ അനുരാഗിക്ക് താളം പിടിക്കാനും ഈണം മുഴക്കാനും ഏതൊക്കെ വാചകങ്ങൾ, ഏതൊക്കെ വാക്കുകൾ, ഏതൊക്കെ ഭാഷകൾ പറയാൻ കഴിയില്ല. ഏതായാലും ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം അല്പനേരം നമുക്ക് സഞ്ചരിക്കാം. മഹാനവർകൾ പറയുന്നത്, എനിക്കെങ്ങനെയാണ് എന്റെ സ്നേഹത്തെ നിഷേധിക്കാനാവുക? ഫകൈഫ തുൻകിറു ഹുബ്ബം ബഅദമാ ശഹീദത് ബിഹി അലൈക ഉദു ലദമി വസഖമി. നീതിമാന്മാരായ രണ്ട് സാക്ഷികൾ എന്റെ സ്നേഹത്തിന്റെ പ്രമാണങ്ങളായി വരികയാണ്. പിന്നെ ഞാൻ എങ്ങനെ നിഷേധിക്കാനാണ്? സ്നേഹത്തിനെങ്ങനെയാണ് നിയമത്തിനപ്പുറം ചില വാചകങ്ങളുണ്ട്. കുല്ലുൽ ഖുലൂബി ലിൽ ഹബീബി തമീലു വമഈ ബിഹാദാ ഷാഹിദുൻ വദലീലു. എല്ലാവരുടെ ഹൃദയങ്ങളും ഹബീബിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. അതിനുള്ള പ്രമാണം എന്റെ കയ്യിലുണ്ട്. അമ്മ ദലീലു ഇദാ ദകർതു മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഞാനൊന്ന് പറഞ്ഞാൽ സ്വാറത്ത് ദുമുഉൽ ആശിഖീന തസീലു. സ്നേഹിക്കുന്നവരുടെ കണ്ണുകൾ നനയുകയാണ്. അനുരാഗികളുടെ നേത്രങ്ങൾ ഒലിക്കുകയാണ്. അവരുടെ കവിൾത്തടങ്ങൾ ചാലു തീർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം വിശ്വാസികളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ നോക്കും, എവിടെയെങ്കിലും ഒരു ബന്ധം എന്റെ ഹബീബിനോട് ലയിക്കാൻ എന്താണ് ഒരു ബന്ധമുള്ളത് എന്ന് നോക്കും. ഹബീബിന്റെ നാട്ടുകാരനാണെങ്കിൽ അയാൾ പറയും, ഞാൻ മദീനക്കാരനാണ്, ഞാൻ അഭിമാനിക്കുകയാണ്. ഹബീബിന്റെ കുടുംബക്കാരനാണെങ്കിൽ അയാൾ പറയും, ഞാൻ മുത്തു നബിതങ്ങളുടെ പൗത്രനാണ്, ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ഉമ്മത്തിലെ മെമ്പറാണെങ്കിൽ അയാൾ പറയും, ഞാൻ ഹബീബിന്റെ സമുദായക്കാരനാണ്, ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. ഹബീബിന്റെ കാലക്കാരനാണെങ്കിൽ അയാൾ പറയും, ഞാൻ ഹബീബിന്റെ കാലത്ത് ജീവിച്ച ആളാണ്, അതുകൊണ്ട് ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബത്ത് ഓരോ സൂക്ഷ്മ തലങ്ങളെയും ഹബീബിനോട് ലയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്, പ്രിയപ്പെട്ട അവിടുത്തെ പിതാവ് ഖത്താബ് എന്നവർ ഇസ്ലാമിലേക്ക് വന്നുവല്ലോ. ഈ രണ്ട് വിഷയങ്ങളും വെച്ചുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുകയാണ്, അല്ലയോ പ്രിയമുള്ള അബ്ബാസ് എന്നവരെ, ഇസ്ലാമുക ഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമിൽ ഖത്താബ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അല്ലയോ അബ്ബാസ് എന്നവരെ, ഇസ്ലാമുക ഹബ്ബു ഇലയ്യ, നിങ്ങൾ കലിമ ചൊല്ലിയ ദിവസമാണ് എനിക്ക് ആവേശമുണ്ടായത്. എന്റെ വാപ്പയാകുന്ന ഖത്താബ് എന്നവർ ഇസ്ലാമിലേക്ക് വന്ന അന്ന് ഞാൻ ആനന്ദത്തിനേക്കാൾ വലിയ ആനന്ദം. അവിടുന്ന് ഇസ്ലാമിലേക്ക് വന്നപ്പോഴാണ്, എന്താണ് കാരണം?
അവിടുന്ന് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എന്റെ ഹബീബിന്റെ കൽബിന് ആനന്ദമുണ്ടായിട്ടുണ്ട്. അതാണ് കാരണം. എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് വന്നപ്പോ എനിക്കാണ് ആനന്ദമെങ്കിൽ എന്റെ ഉപ്പയുടെ സ്ഥാനത്തെക്കാൾ വലിയ സ്ഥാനം അബ്ബാസ് എന്നവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ എന്റെ ഹബീബിന് സന്തോഷമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആനന്ദിക്കുന്നത് എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവർ ഇസ്ലാമിലേക്ക് വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആവേശമില്ല, ആഹ്ലാദമില്ല, സന്തോഷമുണ്ട്. കാരണം ഉപ്പ ഹിദായത്തിലായല്ലോ, സന്തോഷിക്കാതിരിക്കില്ല. സന്തോഷമുണ്ട്, ആഹ്ലാദമില്ല, ആഘോഷമില്ല. അപ്പോൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖ്, ഉപ്പ ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങളെ ഇങ്ങനെ കണ്ടാ പോരല്ലോ, പിന്നെ എന്താണ് അത്ര വലിയ ഒരു ആവേശവും ആഹ്ലാദവും ഒന്നും കാണാത്തത്? ഉടനെ മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ഞാനും തങ്ങളും സമാനമായ ഒരു വിഷയത്തിൽ ആഗ്രഹിച്ചു, തങ്ങൾക്ക് ലഭിക്കാതെ എനിക്ക് ലഭിച്ചു, പിന്നെ ഞാൻ എങ്ങനെ ആനന്ദിക്കാനാണ്, ആഹ്ലാദിക്കാനാണ്? എന്തേ കാരണം? എന്റെ ഉപ്പയാകുന്ന അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുപോലെ തന്നെ അവിടുന്ന് കൊതിച്ചിരുന്നല്ലോ തങ്ങളെ അബൂ താലിബ് എന്നവർ അവസാനമൊന്ന് കെളിമ ചൊല്ലണമെന്ന്. പക്ഷേ അവിടുന്ന് അടുത്തിരുന്ന് പറഞ്ഞപ്പോഴും അബൂ താലിബ് എന്നവർക്ക് പരസ്യമായി കെളിമ ചൊല്ലാൻ കഴിഞ്ഞില്ല. അതിൽ അവിടുത്തേക്ക് വേദനയുണ്ടായിരുന്നു, അതിൽ അവിടുത്തേക്ക് ദുഃഖമുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു വിഷയത്തിൽ ആഗ്രഹിച്ചു, ഒന്നിൽ എനിക്ക് ലഭിച്ചു, തങ്ങൾക്കത് ലഭിച്ചില്ല. ഈ കാരണത്താൽ ഞാൻ എങ്ങനെ ആഹ്ലാദിക്കാനാണ്? യാ റസൂലല്ലാഹ്, നമ്മൾ രണ്ടുപേര് വീട് വെക്കാൻ ഉദ്ദേശിച്ചു, ഒരാൾ വെച്ചില്ല, മറ്റേയാൾക്ക് വെക്കാൻ സാധിക്കുമ്പോ ഒരാത്മമിത്രത്തിന് എത്ര വിചാരം ഉണ്ടാവണം. എന്റെ ഈ വീടിന് ഞാൻ ആഘോഷമൊന്നും നടത്തുന്നില്ല, എന്താ കാരണം? നിനക്ക് ആയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന വിശാലമായ സ്നേഹം എത്ര ആളുകളുണ്ടാവും. ഇവിടെ അബൂ താലിബ് എന്നവർ പരലോകത്തെ വിശ്വാസികളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുന്ന നിരവധി പ്രമേയങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. ഇമാം സൈനി ദഹലാൻ തങ്ങൾ അസ്സനൽ മതാലിബ് ഫീ നജാത്തി അബീ താലിബ് എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബ് എന്നവരുടെ അവസാന ഘട്ടത്തിൽ കെലിമ ചൊല്ലി കേൾക്കാൻ മോഹിച്ചിരുന്നു. അങ്ങനെ ആ മോഹം നടപ്പിലായില്ല. എന്നിരിക്കെ എന്റെ ഉപ്പ കെലിമ ചൊല്ലി കേൾക്കാൻ എനിക്ക് കഴിഞ്ഞു, അതിൽ ഞാൻ എങ്ങനെ ആഹ്ലാദിക്കാനാണ്? പ്രിയമുള്ളവരെ, ഇതായിരുന്നു സ്വഹാബത്തിന് നബിതങ്ങളോട് ബന്ധപ്പെടുന്ന എല്ലാ തലവും അവർക്ക് വികാര നിർഭരമാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറയുകയാണ്, വദിത്തു അന്നകൂന ശറതൻ ഫീ സദ്രി അബീബക്കറിന സിദ്ദീഖ്. സിദ്ദീഖ്, ഞാൻ എത്ര വലിയ ഭാഗ്യവാനായിരുന്നു. എന്താ കാരണം? ഹബീബിലേക്ക് വലിയ ഇഷ്ടമുള്ളവരാണല്ലോ സിദ്ദീഖ് തങ്ങൾ. സിദ്ദീഖ് തങ്ങൾക്ക് മുത്തുനബി തങ്ങളോടുള്ള ഇഷ്ടം, മുത്തുനബി തങ്ങൾക്ക് സിദ്ദീഖ് എന്നവരോടുള്ള ഇഷ്ടം, ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ഉമർ ഒരു തേരാളിയായി, ഒരു ഭരണാധികാരിയായി, ഒരു വിപ്ലവകാരിയായി ഒക്കെ ജനിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് സിദ്ദീഖ് തങ്ങളുടെ മാറിടത്തിലെ ഒരു രോമമായാൽ മതിയായിരുന്നു എന്ന്. എത്ര വലിയ സ്നേഹത്തിന്റെ സിംബലാണ് ഇത്, വഹിക്കാൻ ഒരു സാഹിത്യത്തിനും താങ്ങില്ല. സ്വഹാബത്ത് പറയാണ്, ഇമാം സയൂത്തി ഉദ്ധരിക്കുകയാണ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ നുഈം ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. മഹാന്മാരുടെ ഖുലഫായിന്റെ ചരിത്രത്തിലെല്ലാം നമുക്ക് വായിക്കാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയാണ്, അല്ലയോ സിദ്ദീഖ് എന്നവരെ, നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടെ ഒരു രാത്രി എനിക്ക് തരാമോ?
ലൈലത്തും മിൻ ലയാലി അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രി എനിക്ക് തന്നാൽ എന്റെ ജീവിതം മുഴുവനും തന്നേക്കാം. എന്റെ ജീവിതം മുഴുവനും തരാം, ഒരു രാത്രി എനിക്ക് തരുമോ? അവിടുത്തെ ജീവിതത്തിലെ ഒരു രാത്രി എനിക്ക് തന്നാൽ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറയുന്ന എന്റെ ജീവിതം മുഴുവൻ തരാം. ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതം ഏതാണ്? വിപ്ലവഗാഥ കൊണ്ട് നിർഭരമായ ജീവിതം, ആരാധന കൊണ്ട് നിർഭരമായ രാത്രികൾ, സുബഹിയുടെ ജമാഅത്തിൽ മിഹ്റാബിൽ നിന്നുകൊണ്ട് കരയുന്നത് പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കേൾക്കുകയാണ്. വറവ് ചട്ടിയിൽ പൊരിയുന്നതിന്റെ ശബ്ദം പോലെ എന്റെ ഉപ്പാന്റെ നെഞ്ചത്ത് ഈമാൻ കൊണ്ട് തിളയ്ക്കുന്നത് കേൾക്കാമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഒരു വഴിയിൽ കടന്നാൽ ശൈത്താൻ മറ്റൊരു വഴിയിലേക്ക് മാറും. അത്രയും വലിയ ഈമാനിന്റെ ആൾ. പാതിരാവിന്റെ പഴുതിൽ പരിശുദ്ധമായ ഖുർആൻ. ഉറക്കയോതി നിസ്കരിക്കുന്ന നേരത്തെ മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല ഉമറേ, എന്തിനാണ് നിങ്ങൾ ഇത്രയും ശബ്ദത്തോടെ ഖുർആനോതി നിസ്കരിക്കുന്നത്? ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറയാണ്, ഊഖിലുൽ വസ്നാന വാതുറുദു ശൈത്താന. ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ, പിശാചി ഖുർആനിന്റെ ശബ്ദം കേട്ട് എവിടേക്കോ പോവട്ടെ, അതിനാണ് ഞാൻ ഉറക്കെ ഓതുന്നത്. അങ്ങനെയെല്ലാമുള്ള ജീവിതം നയിച്ച ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ജീവിതം മുഴുവനും ഞാൻ തരാം, ഒരു രാത്രി എനിക്ക് തരുമോ? സിദ്ദീഖ് തങ്ങളെ ചോദിച്ചു, ഏതു രാത്രിയാണ്? ലൈലത്തുൻ ബാത്തമ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഗാർ. മുത്തുനബി തങ്ങളുടെ കൂടെ ഹൗർ ഗുഹയുടെ ഉള്ളിൽ ഇരുന്ന ആ ഒരു രാത്രി എനിക്ക് തരുമോ? പകരമായി എന്റെ ജീവിതം മുഴുവൻ തരാം. ഹബീബായ തങ്ങളോട് അത്രയും അടുക്കാൻ, സ്നേഹിക്കാൻ, ബന്ധപ്പെടാൻ എല്ലാം അവസരമുണ്ടായതാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ ആ രാത്രിയോട് നൽകുന്ന സ്നേഹം. ഇതുപോലെയാണ് അനുരാഗികൾക്ക് ഏതെങ്കിലും ഒരു സൂചന ഉണ്ടായാൽ മതി, ഒരു സൂചന ഉണ്ടായാൽ മതി, അവരുടെ മനസ്സിൽ നിന്ന് സ്നേഹത്തിന്റെ ബാഷ്പങ്ങൾ കണ്ണുനീരിലൂടെ വാർന്നൊഴുകാൻ അത് മതി. മഹാനരായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ മുഴുവൻ ഹൃദയത്തിലും മുത്തുനബി തങ്ങൾ എന്ന് പറയുന്നത് വലിയ ഒരു വികാരമാണ്. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട് എന്തു കിട്ടിയാലും അവരതാ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വഫാത്തായി നിമിഷങ്ങൾ കഴിയുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ സിദ്ദീഖ് തങ്ങളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി ഞാൻ പുറപ്പെടാൻ പോവുകയാണ്, ഞാൻ ഡമാസ്കസിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൈ യുഅദ്ദിനു ലനാ യാ ബിലാൽ, അല്ലയോ ബിലാലെ, ആരാണ് ഈ മദീനയിൽ വാങ്ങുകൊടുക്കുക, ആരാണ് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങുകൊടുക്കാൻ, ആരാണ് ബിലാലെ? മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, ഖാല ബിലാലുൻ വഅയ്നാഹി തഅയ്നാനി തഫീദാൻ. അതാ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ബിലാൽ തങ്ങൾ പറയുകയാണ്, ഖാല ബിലാലുൻ വഅയ്നാഹു തഫീദാനി മിനൽ ദംഇ. മഹാനവരുകളെ പറയുകയാണ്, ഇന്നീ ലാ ഉദ്ദിനു ലി അഹദിൻ ബഅദ റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആർക്കു വേണ്ടിയും ഞാൻ വാങ്ങുകൊടുക്കൂല. ഹബീബായ തങ്ങളില്ലാത്ത ഈ മദീനയിൽ ബിലാലിന് വാങ്ങുകൊടുക്കാൻ കഴിയൂല. ഉടനെ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇവിടെ നിൽക്കണേ ബിലാലേ, വല്ലനായ ബിലാൽ, ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങുകൊടുക്കണേ ബിലാലേ. ബിലാല് തങ്ങൾക്ക് വേദന നിറഞ്ഞു.
അവിടുത്തെ കഥനത്തിന്റെ ഭാരം കൊണ്ട് നൊമ്പരത്തിന്റെ ആഴം കൊണ്ട് പ്രതിരോധിക്കാനുള്ള കരുത്തില്ലാതെ വന്നപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഇൻകും തഖദ് അഅതഖതനി ലിയകൂന ലക ഫലിയകുൻ മാ തുരീദ് വഇൻകും തഅതഖതനി ലില്ലാഹി ഫദഇനി മറുപടിയില്ലാത്ത വിധം സിദ്ദീഖ് തങ്ങളെ അവിടുത്തെ സമ്മർദ്ദങ്ങളെ മുഴുവനും പൊട്ടിച്ചെറിയാനുള്ള അവസാനത്തെ ഒരു പ്രയോഗം ബിലാൽ തങ്ങളെ നടത്തുകയാണ്. പണ്ട് ഉമയ്യത്തിന്റെ അടിമച്ചാട്ടയുടെ കീഴിൽ കിടക്കുമ്പോ മോചനം വാങ്ങിത്തന്നത് നിങ്ങളാണ് ശരി, പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇൻകും താഴ്ത്തക്കത്തനി, നിങ്ങൾ എന്നെ അടിമക്കമ്പോളത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നത് എനിക്ക് നിങ്ങളോടുള്ള വിധേയത്വം നിലനിർത്താനാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ നിൽക്കാം. ഇതിനപ്പുറം ഒരു പ്രയോഗം പറയാനുണ്ടോ ബിലാൽ നിങ്ങൾക്ക്? പണ്ട് ഉമയ്യത്തിന്റെ ചാട്ടവാറിൽ നിന്ന് മരുഭൂമിയിലെ തിളച്ചു മറിയുന്ന മണൽപ്പരപ്പിൽ നിന്ന് നിങ്ങൾ പൈസ കൊടുത്ത് മോചിപ്പിച്ചതാണ് എന്നെ ഞാൻ മറന്നിട്ടില്ല. അന്ന് നിങ്ങൾ മോചിപ്പിച്ചത് നിങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കാനാണെങ്കിൽ ബിലാല് വഴങ്ങിത്തരേണ്ടി വരും. പക്ഷേ ഇൻകും താഴത്തക്കത്തനിയിലില്ല, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ നിങ്ങളെന്നെ മോചിപ്പിച്ചത്? എന്നാൽ എന്നെ വിടണേ, എന്നെ വിട്ടു തന്നേക്കണേ. അപ്പോഴാണ് സുദീയ കൊല്ലക്കബരതങ്ങളുടെ ലോലമായ ഹൃദയമാണ്, ആർദ്രമായ ഹൃദയമാണ് ബിലാല് തങ്ങളോട് പറയുകയാണ്. ബല്ലാഴ്ത്ത കൊത്തുക്കലില്ലാഹിയാ ബിലാൽ. ബിലാലെ അങ്ങനെ പറയരുത്, ഞാൻ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണല്ലോ നിങ്ങളെ മോചിപ്പിച്ചത്. നിങ്ങളുടെ മേലടിക്ക് അവകാശ സമ്മർദ്ദം ഒന്നുമില്ല, ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോയതാണ് ബിലാൽ. മുത്തുനബിതങ്ങൾക്ക് വാങ്കുകൊടുത്ത ബിലാൽ, ഞാൻ ഖലീഫയായിരിക്കുമ്പോഴും ഇവിടെ വാങ്കുകൊടുക്കണമെന്ന് മോഹിച്ചുപോയി. മുത്തുനബിതങ്ങൾ നമ്മളോട് യാത്രയായി. അക്കാലത്ത് മുഴങ്ങിയ വാങ്കുലിയെങ്കിലും ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ട് പറഞ്ഞതാണ് ബിലാലെ, ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ് മോചിപ്പിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാം. ബിലാൽ റളിയല്ലാഹുവിനെ താങ്ങുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളില്ലാത്ത മദീന സഹിക്കുന്നില്ല. മഹാനവരങ്ങൾ വിട്ടു, അവിടുത്തെ ഹൃദയം അത്രയും നൊമ്പരത്തിലാണ്. ഡമാസ്കസിലേക്ക് പോയി, ഷാമിലേക്ക് പോയി. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. അങ്ങനെ ഷാമിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് മഹാനവരുകളെ പറയുകയാണ്, എനിക്ക് സാധ്യമല്ല മദീനയിൽ നിന്നുകൊണ്ട് വാങ്ങുകൊടുക്കാൻ. അൻഅദ്ദിന ബഅദ വഫാത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം പിന്നെ മദീനത്ത് നിന്ന് വാങ്ങുകൊടുക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് പറയുമ്പോ ഇന്നലെ വരെ ഉണർന്നിരുന്ന് കേട്ട് എന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന മുത്തുനബിതങ്ങളുടെ പേര് താങ്ങാനാവുന്നില്ല പറയാൻ, അതുകൊണ്ടാണ് ഞാൻ മദീന വിടുന്നത്. ഇത് കഥയല്ല, സ്വഹാബത്ത് കാണിച്ച അനുരാഗത്തിന്റെ ആഴം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് തൗഹീദ് പഠിച്ചവരുടെ സ്നേഹവികാരങ്ങളുടെ ജ്വലനം ആധുനിക ലോകത്തെ സ്നേഹത്തെ പ്ലാസ്റ്റിക് വൽക്കരിച്ച് നിയമത്തിന്റെ ചട്ടകം കൊണ്ട് അമർത്തി വെക്കുന്നവരോട് ചരിത്രം പറയുന്ന വാചാലമായ മറുപടിയാണിത്. നിഷേധിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പാലിക്കുക മാത്രമാണ് നബി സ്നേഹമെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ സ്നേഹത്തിന്റെ വികാരങ്ങളെ അറിയാത്തവർ, ഹൃദയത്തിന്റെ വികാരങ്ങളെ അറിയാത്തവർ, അനുരാഗത്തിന്റെ ഹൃദയ തപനങ്ങളെ അറിയാത്തവർ. ഏതു ഭാഷയിൽ പറയണമെന്ന് എനിക്കറിയില്ല. സ്നേഹത്തെ രുചിക്കാനുള്ള നിയോഗം ഭൗമിക ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്.
അത് ലഭിക്കാത്തവർക്ക് മാത്രമേ ഇത് നിഷേധിക്കാനാവൂ. ഏതു നിയമത്തിന്റെ അളവുകോല് കൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടാ? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു താങ്ങുന്നില്ല. കാരണം കമ്മ്യൂണിസം പോലെ ഒരു ഇസം നൽകിയ നേതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം തന്ന് കുടിയിരുത്തിയവരാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അപ്പോൾ ആ ഹബീബായ തങ്ങളുടെ നാട്ടിൽ തങ്ങളില്ലാതെ വാങ്ങുകൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു എന്ന് പറയുന്ന എനിക്ക് സാധ്യമല്ല. ഫസാഫറ ഇല ഷാമിൽ കുറെ ദിവസം കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനരായ ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിൽ കഴിഞ്ഞുകൂടുമ്പോ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. അമാ ആനലക ഹസൂറനായ ബിലാൽ പിണങ്ങിയോ ബിലാലെ, എന്റെ അടുക്കലേക്ക് വരാനായില്ലേ ഇതുവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചോദ്യമാണ്. കിനാവിൽ വന്നുകൊണ്ട് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, മഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ, ഇതെന്ത പിണക്കമാണ്? ഒന്ന് മദീനത്തേക്ക് വരാനായില്ലേ ബിലാലെ? ഇത് വായിക്കുമ്പോ ഇങ്ങനെ ആലോചിക്കണം, എന്താ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയത്തിന്റെയും താഴ്മയുടെയും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. തങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തവരെ തങ്ങൾ മറക്കില്ല, അവരെ അടുത്തുവിട്ടാതെ തങ്ങൾക്ക് സഹിക്കില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് എത്ര നാളെനിക്ക് വെള്ളമെടുത്തു തന്ന ബിലാൽ, എത്ര നാളെനിക്ക് വേണ്ടി വാങ്ങുകൊടുത്ത ബിലാൽ, എത്ര നാൾ വന്നിട്ട് ചോദിക്കും, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഞാൻ വാങ്ങുകൊടുത്തോട്ടെ? ഹദീസിന്റെ എത്ര വചനങ്ങളിൽ കിടക്കുന്നുണ്ട് ബിലാൽ നിങ്ങൾ, ഹദീസിന്റെ എത്ര പ്രയോഗങ്ങളിൽ ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. അങ്ങനെയുള്ള ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ചോദിക്കുകയാണ്, അമാ ആനലക അൻ തസൂറനി യാ ബിലാൽ, പിന്നെ ബിലാൽ തങ്ങൾക്ക് നിൽക്കാനായില്ല. ആ രാത്രിയിൽ തന്നെ പുറപ്പെട്ടു ഇലാ മദീനത്തെ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വരികയാണ്. ഫന്തബഹ ഹദീനൻ ഫറകിബ ഇലൽ മദീന, മദീനയിലേക്ക് വാഹനം കയറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാര വന്നു. വജഅല യബ്കി ഇൻദഹു, അവിടെ നിന്ന് ബിലാൽ തങ്ങളെ കരയുകയാണ്, ആ മണ്ണിൽ കിടന്ന് പുരളുകയാണ്. മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിൽ അവിടെയുള്ള നിലത്ത് കിടന്നിട്ട് ഇങ്ങനെ ഉരുളുകയാണ്, ആ മണൽപ്പരപ്പിനോട് ചുംബനം കൊടുക്കുകയാണ്. അപ്പോഴാണ് ഫഖബൽ ഹസൻ വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു. ഫജഅല യുഖബ്ബിലുഹുമാ വയളഹുമാ വയളുമ്മുഹുമാ, അവിടുന്ന് വന്നുകൊണ്ട് ചുംബനച്ചുകൂട്ടി ചുംബനം കൊടുത്തു മഹാനവറുകൾ. ഉടനെ ആ അരിമ മക്കളാകുന്ന മുത്തുനബി തങ്ങളുടെ കുസുമങ്ങൾ പറയുകയാണ്, അല്ലയോ ബിലാൽ തങ്ങളെ ഒന്ന് വാങ്ങിക്കൊടുക്കോ, ഞങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടത്തേക്ക് വാങ്ങിക്കൊടുത്തതല്ലേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വാങ്ങി കൊടുക്കോ. ബിലാൽ റളിയല്ലാഹുവിനെ തട്ടാൻ വയ്യ. കാരണം ആരാണ് ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആര്യ മക്കൾ, അവരുടെ അഭ്യർത്ഥനയെ എങ്ങനെ തട്ടും, അവരുടെ അപേക്ഷയെ എങ്ങനെ നിരസിക്കും, അവരുടെ ആഗ്രഹത്തെ എങ്ങനെ കാണാതിരിക്കും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഖലീഫയാണ്, അടിമ കമ്പോളത്തിൽ നിന്ന് മോചിപ്പിച്ചയാളാണ്. എന്നാലും എനിക്ക് അവരെ തടുത്തു നിർത്താനുള്ള ന്യായമുണ്ടായിരുന്നു. പക്ഷേ റൈഹാനത്തെ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടകുസുമങ്ങളായി ഓമന മക്കളോട് എങ്ങനെയാണ് പറ്റില്ല എന്ന് ബിലാൽ പറയുക.
മഹാനരായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിന്റെ വികാരങ്ങൾ ഒന്ന് മുത്തനബി തങ്ങളുടെ സന്നിധിയിൽ നിന്ന് വാങ്ങുകൊടുക്കാനുള്ള പ്രയാസം, മറ്റൊന്ന് മുത്തനബി തങ്ങളുടെ പേരമക്കളോട് പറ്റില്ലെന്ന് പറയാനുള്ള വേദന, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുമ്പോഴാണ് പള്ളിയുടെ മിനാരത്തിലേക്ക് മദനയിലേക്ക് വാങ്ങുകൊടുക്കേണ്ട മച്ചിന്റെ മേലേക്ക് കയറി. എന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വാങ്ങുലി മുഴക്കിയപ്പോൾ ഇർത്തജ്ജത്തിൽ മദീന മദീന പ്രകമ്പനം കൊള്ളുകയാണ് മദീന പ്രകമ്പനം കൊള്ളുകയാണ് ഫലമ്മാ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കേട്ടപ്പോൾ സാദത്ത് റജ്ജതുഹ മദീനയുടെ പ്രകമ്പനം വർദ്ധിക്കുകയാണ്. അടുക്കളയുടെ അകത്തളങ്ങളിൽ കഴിഞ്ഞ തരുണികൾ പോലും പുറത്തേക്ക് കേൾക്കുകയാണ്, പുറത്തേക്ക് വരികയാണ്. ഈ ശബ്ദം എവിടുന്നാണ് വരുന്നത്? ഈ മധുമൊഴി എവിടുന്നാണ് വരുന്നത്? ഇന്നലകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തളി റസൂലുള്ളാഹിനെ തഴുകി വന്ന ശബ്ദമാണല്ലോ ഇത്. ഹബീബായ തങ്ങളുടെ തിരുമേനിയിൽ സ്പർശിച്ച് ഞങ്ങളുടെ കർണപുടങ്ങളിലേക്ക് വന്ന ശബ്ദമാണ് ഇത്. നമ്മുടെ ബിലാൽ മുഅദ്ദിനിന്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പുറത്തേക്ക് വരികയാണ്. സാദത്ത് റജ്ജതുഹ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നങ്ങ് പറയുമ്പോഴേക്ക് ഖറജൻ നിസാഉ മിൻ ഹുദൂരിഹിന്ന വബക്കത്തിൽ മദീന മദീന കരയുകയാണ്. മദീന കരയുമ്പോഴേക്ക് ബിലാൽ വീണുപോയി. ബിലാലിന്റെ പാഹടങ്ങൾക്ക് താങ്ങാനാവുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിളിക്കുമ്പോഴേക്ക് മുമ്പ് ഞാൻ ഈ ലോകത്ത് എന്റെ സാമീപ്യത്തിലിരുന്ന മുത്തുനബിതങ്ങൾക്ക് വേണ്ടി വാങ്ങുകൊടുത്തപ്പോ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിളിച്ചപ്പോ എന്റെ ഹബീബ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നവിടുന്ന ഖബറു ശരീഫിന്റെ ഉള്ളിലാണല്ലോ ബിലാലിതങ്ങൾ വീണുപോയി. മദീന കരയുകയാണ്. അശദ്ദൽ ബുഖാ മദീന ഇതുപോലെ കരഞ്ഞ് മറ്റൊരിക്കലും കണ്ടിട്ടില്ല. അവിടുത്തെ ചെറുതും വലുതും ആണും പെണ്ണും നേതാക്കളും അനുയായികളും എല്ലാവരും ഒരുമിച്ച് കരയുകയാണ്. കാരണം ഹബീബായ തങ്ങൾ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നുപോയി. മുത്തുനബി തങ്ങളെ തഴുകിയിട്ട് വന്നിരുന്ന ശബ്ദം ഇപ്പോൾ ഞങ്ങൾ കേട്ടപ്പോഴേക്ക് അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ പേര് പറഞ്ഞ ലോക ഗുരുവായ തങ്ങളോട് ഞങ്ങളുടെ കൽബിൽ സ്വഹാബത്തിനെ പോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ ആ സ്വഹാബത്തിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ സ്നേഹം പറയുമ്പോ ഞങ്ങൾക്ക് അതിനോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൽബ് മദീനയിലേക്കൊന്ന് ചേർത്ത് തരണേ അല്ലാ, ഹബീബിലേക്കൊന്ന് ലയിപ്പിച്ചു തരണേ അല്ലാ. ഒരുപാട് തവണ മുത്തുനബി തങ്ങളുടെ കിനാവിൽ കണ്ട് ഒരു തവണയെങ്കിലും അവിടുത്തെ വിസാലിന്റെ മധുരം അനുഭവിച്ച് അവസാനം മരണപ്പെടുന്ന നേരത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖായിന് പറ്റുന്നൊരു മരണം ഞങ്ങൾ കൗതാര്യം ചെയ്യണം റഹ്മാനേ ഇരുന്നോളൂ നമുക്ക് ഹബീബിലേക്ക് ചേരാ.
ഖാലിഖായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വിജയത്തിന്റെയും നിദാനം മിഫ്താഹു ബാബി റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഹബീബിനോട്, സ്വഹാബത്തിനോട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടിമക്കമ്പോളത്തിൽ ചാട്ടവാറടി കൊണ്ട ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വെടിഞ്ഞു വിണ്ടിയ കാ വെടിഞ്ഞു വിണ്ട കാറിന്റെ കാലിന്റെ കാൽപാദങ്ങളുടെ അടിയിൽ ഞെരിഞ്ഞമർന്നിരുന്ന ചെരുപ്പിന്റെ വില പോലും നമുക്കുണ്ടായിരുന്നെങ്കിൽ ഹബീബിലേക്ക് അടുക്കാമായിരുന്നല്ലോ. അല്ലയോ ബിലാലെ, നിങ്ങളുടെ ചെരുപ്പടി ശബ്ദം കേട്ടല്ലോ സ്വർഗത്തിൽ. എന്തെങ്ങനെ ആ ബിലാൽ റളിയല്ലാഹുവിന്റെ പാദത്തിൽ അമർന്ന ചെരുപ്പിന്റെ വില പോലും നമുക്കുണ്ടോ സഹോദരന്മാരെ? നമുക്ക് അവിടെ എത്തിപ്പെടാൻ, അവരുടെ സ്നേഹം നേടാൻ ഒരു വഴിയേ ഉള്ളൂ. സ്വലാത്തു ചൊല്ലി മഹാന്മാരെ ഇഷ്ടം വെക്കുക, ഹബീബിലേക്ക് നമ്മുടെ കൽബ് ചേർത്ത് വെക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇനിയും പ്രിയമുള്ളവരെ അവിടുന്ന് വാങ്ങുകൊടുത്ത് മടങ്ങിപ്പോയി. മഹാനവരുകളെ ഷാമിലേക്ക് തന്നെ പോയി. പിന്നീട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് ചെല്ലുകയാണ്. സന്ദർശിച്ചു അമീറുൽ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ബിലാലേ, ഏതായാലും നിങ്ങൾ മദീന വിട്ട് പോന്നു, ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, എനിക്കൊരു മോഹമുണ്ട് നിങ്ങളുടെ വാങ്കൊളി ഒന്ന് കേൾക്കാൻ. ബിലാലുൻ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് വാങ്കു കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, തങ്ങളെ കണ്ടറിഞ്ഞ സ്വഹാബത്ത് ഷാമിൽ നിന്ന് ബിലാൽ തങ്ങളുടെ വാങ്ക് കേട്ടപ്പോൾ അവിടെ നിന്നുകൊണ്ട് കരയുകയാണ്. അനിയന്ത്രിതമായി കരഞ്ഞുപോയി. ഷാമിൽ നിന്ന് കരയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലി കേട്ട്. പ്രിയമുള്ളവരെ, ഇബ്നു മൻദൂർ മുഖ്തസറു താരിഖു ദിമശ്കിൽ ഉദ്ധരിക്കുകയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലി കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുപോയി. അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമുൻ മാ ബൈന മുൻസജിമിൻ മിൻഹു മുതരിമി. ഒലിക്കുന്ന കണ്ണിന്റെയും തപിക്കുന്ന ഹൃദയത്തിന്റെയും ഇടയിൽ സ്നേഹത്തെ മറച്ചു വെക്കാനാവില്ലല്ലോ. അതല്ലേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുപോയത്. സംഘാടകര് ബക്കറ്റും കൊണ്ടുവരുമ്പോ എല്ലാവരും നല്ല സംഭാവനകൾ നൽകണം. എന്നും സംഭാവന നിങ്ങളാണെങ്കിലും ഈ ഒരാഴ്ചയിലുള്ളൂ. ഹബീബായ തങ്ങളെ പറയണ മജ്ലിസാണല്ലോ, ബിലാൽ റളിയല്ലാഹുവിന്റെ സ്നേഹം പറഞ്ഞ മജ്ലിസാണല്ലോ. അല്ലാഹു അവിടുത്തെ ഇഷ്ടം നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒലിക്കുന്ന കണ്ണിന്റെയും തപിക്കുന്ന ഹൃദയത്തിന്റെയും ഇടയിൽ അയഹ്സബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകതിമുൻ മാ ബൈന മുൻസജിമിൻ മിൻഹു വമുതരിമി. തപിക്കുന്ന ഹൃദയത്തിന്റെയും ചാലിട്ടൊലിക്കുന്ന കണ്ണിന്റെയും ഇടയിൽ എങ്ങനെയാണ് സ്നേഹത്തെ പാത്തു വെക്കാനാവുക? ഒതുക്കി വെക്കാനാവില്ല. അതാണ് മഹാന്മാരായ സ്വഹാബത്ത് കാണിക്കുന്നത്. മാത്രമാണോ ബഹുമാനപ്പെട്ട ഇമാം ബൂസൈർ റളിയല്ലാഹു അൻഹു ചോദിച്ച മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. فكيف تنكر حبا بعد ما شهدت به عليك عدو للدم والسقم. പ്രേമരോഗത്തിന്റെയും സ്നേഹത്തിന്റെ കണ്ണീരിന്റെയും ഇടയിൽ
എങ്ങനെ ഞാൻ നിഷേധിക്കും എന്റെ സ്നേഹം? സ്നേഹം കൊണ്ട് രോഗാവുക. ഇതൊക്കെ ഭൗതിക ലോകത്തെ വർണ്ണനകളാണ്, ഓർണമെന്റേഷൻ ആണ്, ഫാബ്രിക്കേഷൻ ആണ്, അവിടെയൊക്കെ അലങ്കാരമാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹ ലോകത്ത് അലങ്കാരങ്ങളില്ല, വസ്തുതകൾ തന്നെ പറയാൻ കഴിയില്ല, പിന്നല്ലേ അലങ്കാരം? ഹബീബായ തങ്ങളുടെ സ്നേഹ ലോകത്തിന് അലങ്കാരം പറയാനാവില്ല. കാരണം അബൂബക്കറുടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നല്ല പനിയുണ്ട്. മരിളൽ ഹബീബു ഫസുർതുഹു, എന്റെ ഹബീബായ തങ്ങൾക്ക് രോഗമായപ്പോൾ ഞാൻ കാണാൻ പോയി. ഫമരിൽതു മിൻ നദരീലൈ, രോഗത്തിൽ കിടക്കുന്ന ഹബീബിനെ കണ്ടപ്പോഴേക്ക് എനിക്ക് രോഗം വന്നുപോയി. മുത്തിന് വിധങ്ങൾക്ക് പനി പിടിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ കാരണത്താൽ പനി ബാധിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഹബീബിന്റെ പനി മാറി. അപ്പ എന്നെ കാണാൻ വന്നു. അപ്പ എന്റെ രോഗം മാറി. മിന്നലരി ഇലൈ, എന്റെ ഹബീബിന് രോഗമില്ലല്ലോ എന്ന് കണ്ടപ്പോ എന്റെ രോഗം മാറിപ്പോയി. അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്നേഹം. മരിളൽ ഹബീബ് ഫസുർതുഹു, എന്റെ ഹബീബിന് രോഗം വന്നപ്പോ ഞാൻ കാണാൻ പോയി. അപ്പോൾ അറിയാതെ ആ രോഗം എന്നിലേക്ക് വന്നു. കാരണം എന്റെ കൽബ് ജാനദേദോ വഴദേദീദാർ പൾ ലുത്ഫുൻ കാമോയി ജായഗ, എല്ലാം എന്റെ ഹബീബിന് വേണ്ടി സമർപ്പിതമാണ്. എന്റെ ഹൃദയം എന്റെ ഹബീബിന് നൽകിയതാണ്. എന്നിരിക്കെ എനിക്കെങ്ങനെയാണ് നിഷേധിക്കാനാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച ഹൃദയമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാനുള്ളത് അതാണ്. ഫകൈഫ തുൻകിറു ഹുബ്ബൻ ബഅദമാ ശഹീദത് ബിഹി അലൈക ഉദൂലു ദംഇ വസ്സഖമീ. നീതിമാന്മാരായ രണ്ട് സാക്ഷികൾ, ഒന്ന് പ്രേമരോഗം, ഒന്ന് സ്നേഹത്തിന്റെ കണ്ണുനീർ, ഇത് രണ്ടും ഉണ്ടായിരിക്കേ പിന്നെ നിഷേധിക്കാനാവില്ല. അപ്പോൾ ബിലാൽ റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രമേയങ്ങൾ. ഇതെങ്ങനെ എവിടൊക്കെ പറയണമെന്നും എനിക്കറിയില്ല. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാട്, വീട്, കൂട്, കുടുംബം എല്ലാം മഹാനവരുടെ സ്നേഹത്തിന്റെ വികാരങ്ങളെ ഉണർത്തുകയാണ്. പിന്നീട് മഹാനവറുകൾ പറഞ്ഞുവല്ലോ, ലൗലൽ ഹവാലം തുരിഖ് ദംഅലാ തലലി. മദീന എന്ന് കേൾക്കുമ്പോൾ ഒരു അനുരാഗിയുടെ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് പൊട്ടി ഒലിക്കും. കാരണം മദീന എന്ന് പറയുന്നത് അനുരാഗത്തിന്റെ ഭൂമിയാണ്. മദീന എന്ന് പറയുന്നത് ത്വയ്ബയാണ്, ത്വാബയാണ്, അവിടുന്ന് പരിശുദ്ധിയുടെ പവിത്രതയുടെ വീടാണ്. അത് കേൾക്കുമ്പോഴേക്ക് തന്നെ അനുരാഗമാണ് വരുന്നത്. ബഹുമാനപ്പെട്ട അബൂബക്കർ ബഗദാദി തങ്ങൾ പറയുന്നത് പോലെ മദീനയിൽ നിങ്ങളെ കലപ്പ ആഴ്ത്തിയിട്ടൊന്ന് ഒഴുതു നോക്കൂ, എന്നാൽ ആ കലപ്പ നനയുന്നത് ബിദുമുഇൽ ആശിഖീൻ. മദീനയിലൂടെ നിങ്ങൾ കലപ്പ ആഴ്ത്തി ഒന്ന് ഒഴുതു നോക്കിയാൽ ആ കലപ്പ നനയുന്നുണ്ടോ? ആ മൺവെട്ടി നനയുന്നുണ്ടോ? കണ്ണുനീരുകൊണ്ടാണ് മദീന സജലമായത്, മദീന ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ ബേജാറാവേണ്ടതില്ല. ബാൻ ചെടികൾ എന്ന് പറഞ്ഞാൽ സുഗന്ധത്തോട് ചേർക്കുന്ന പ്രത്യേകമായ വൃക്ഷം. അതിനെ ഓർത്തിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഹുബ്ബിബ ഇലൈക്കും മിൻ ദുനിയാകും സലാത്ത്, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അത്വയ്യിബ്, സുഗന്ധമാണ്. സുഗന്ധത്തോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ സഹോദരിമാരെ, സ്ത്രീകളോട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒന്നിനും കൊള്ളരുതാത്തവരാണ്, കുഴിച്ചുമൂടേണ്ടവരാണ് എന്ന ഒരു ലോകത്തോട് പറഞ്ഞു അവർ വെറുക്കപ്പെടേണ്ടവരല്ല എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ത്രീ വിഭാഗത്തോട് സ്നേഹമാണ്, വാത്സല്യമാണ്, ഇഷ്ടമാണ്, വെറുപ്പല്ല, പ്രതിഷേധമല്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നബി തങ്ങളുടെ സന്ദേശത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം.
നിങ്ങളെ വെറുത്തവരല്ല, ത്രിജന്മം ശാപമാണെന്ന് പറഞ്ഞവരല്ല, ത്രിജന്മം ഭാഗ്യത്തിന്റെ നിഷേധമല്ല എന്ന് പഠിപ്പിച്ച സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ولا ارقت لذكر الباني والعالمين ആബാൻ ذكرുൽ ബാൻ മരത്തെ സുഗന്ധത്തിന്റെ മരത്തെ ഓർത്തിട്ടാണോ والعالمين എത്ര മലകൾക്കാണ് നബി തങ്ങളുടെ കഥ പറയാനുള്ളത് ഇന്നലെ നമ്മൾ പറഞ്ഞു ഉഹദ് മലയോട് ചോദിക്കൂ ഹബീബ് തങ്ങളെ കുറിച്ച് ജബലുൻ നൂറിനോട് ചോദിക്കൂ പ്രകാശഗിരിയുണ്ടല്ലോ മക്കയിലെ ആ പ്രകാശഗിരിയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ് നസറുൽ അമീനു ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതി കൊടുക്കുന്നത് മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി ഇർതജിഫു ഫീ കഫ്ഫിഹി ദഹ്റു വൽ ആയാത്തു വസ്സുഹുഫു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബലുൻ നൂറിലെ ഹിറാ ഗുഹയുടെ ഉള്ളിൽ ഇരിക്കുകയാണ് ആ മലക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ് ആ പ്രകാശഗിരിയോട് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കാരണം അവിടെ ഇരുന്നാൽ ബൈത്തുല്ലാഹിയിലേക്ക് നോക്കി ഏകാന്തമായി ഇബാദത്ത് ചെയ്യാം ആ മലമടക്കുകൾ വലിയ ഭാഗ്യമുള്ളതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാദസ്പർശമേക്കാൻ ഭാഗ്യം കിട്ടിയ ആ കല്ലുകൾ ആ മലമേടുകൾ അത് വലിയ ഭാഗ്യമുള്ളതാണ് അപ്പോ ഒരു മുഹിബ്ബിന് അങ്ങ് ഇഷ്ടം വരും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരിപാടി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിടം കിടന്നിടം ഇരുന്നിടം ഇതെല്ലാം തേടിപ്പിടിച്ച് ഇങ്ങനെ പോവാണ് അസ്സുഊദു അലൽ ജബലൈൻ എന്നൊരു ഗ്രന്ഥമുണ്ട് രണ്ട് പർവ്വതങ്ങളുടെ മേളിൽ കയറുന്നതിന് പുണ്യമുണ്ടോ എന്ന് ചർച്ച ചെയ്യാൻ ഒന്ന് ജബലുൽ സൗർ ഒന്ന് ജബലുൽ നൂർ അതിലവര് പറയുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മകൻ മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വലിയ ഇഷ്ടമാണ് അതിന്റെ മേലെങ്ങനെ കയറാൻ കാരണം എന്റെ ഹബീബ് കയറിയിരുന്ന സ്ഥലം ഇന്നും ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാര് ഹജ്ജുമ്മമാര് പ്രായം മറന്ന് ക്ഷീണം മറന്ന് വെയിൽ വകവെക്കാതെ ആ മലയുടെ മുകളിലേക്ക് കയറാറുണ്ട് അത് സ്നേഹത്തിന്റെ ഒരു ഉദ്ധേനമാണത് സ്നേഹത്തിന്റെ ഒരു മലകയറ്റമാണത് അല്ലാതെ ആ കല്ലിനോട് ആ നാടിനോട് അവിടെയുള്ള പുണ്യപ്രവാചകരോട് ആരാധന എന്നത് മുസൽമാന്റെ അജണ്ട അല്ല മുസൽമാന്റെ അജണ്ട അൽ ഇബാദത്തു ലില്ലാഹി വഹ്ദഹു അല്ലാഹുവിനോട് മാത്രമേ പിന്നെന്തിനാണ് എന്റെ ഹബീബ് ഇരുന്ന സ്ഥലം മഹബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലക്കിൻ ഹബ്ബു മൻസകന ദിയാറ ഉഖബ്ബിലുദൽ ബിജാറ വൽ ജിദാറ എന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് ഞാൻ ഇതിനെ ചുംബനം കൊടുക്കുന്നത് ഇതുവഴി പോകുന്നത് വേറെ ഒന്നുമല്ല ആ ഒരു സ്നേഹം കാണിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പ്രിയമുള്ളവരെ ഇടക്ക് കൂടി ഒന്ന് പറയാതിരിക്കാൻ വയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചുകൂടാ എന്ന് ആദ്യമായി ലോകത്ത് പറഞ്ഞ ആൾ ആരാണ് അവ്വലുമൻ അൻകറൽ ഇസ്തിഗാസത ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്തിഗാസ ചെയ്തുകൂടാ എന്ന് മുസ്ലിം ലോകത്ത് മുസ്ലിം വിലാസത്തിൽ ആദ്യം പറഞ്ഞത് ആരാണ് അതല്ലേ ബഹുമാനപ്പെട്ട ഇമാം സുബ്ഹി റഹിമഹുള്ള ശിഫാഉ സഖാമിൽ പറഞ്ഞത് വലം യുൻകിറു അഹദുൻ ഒരാളും നബി തങ്ങളോട് സഹായം തേടുന്നതിന് നിഷേധിച്ചിട്ടില്ല ഹത്താ ജാ ഇബ്നു തൈമിയ ഇബ്നു തൈമിയ എന്ന ആൾ വരുന്നതുവരെ ആ ഇബ്നു തൈമിയക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ഒരു ചൊടിപ്പ എന്തേ കാരണം ജബലുൻ നൂറിലും ജബലുൽ സൗറിലും കയറിയതിന്റെ പേരിൽ അഖ്താബ് ഇബ്നു തൈമിയൽ കാണുന്നത് സ്വഹാബിയോട് പണക്കം എന്തേ പണക്കം എന്തിനാണ് ജബലുൻ നൂറിൽ കയറിയത് എന്തിനാണ് ജബലുൽ സൗർ കയറിയത് അതാണ് പണക്കം നമ്മൾ ആ സ്വഹാബിയുടെ കൂടെ സ്വഹാബിയോട് പിണങ്ങിയവരുടെ കൂടെ അല്ല കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആരാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മകനാണ് സ്വഹാബിയാണ് മുത്തബിഉ സുന്നയാണ് മുത്തനബി തങ്ങൾക്ക് ഇഷ്ടമാണ് ആയിഷ ബീവിക്ക് ഇഷ്ടമാണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ്
ആ സ്വഹാബിക്ക് മുത്തനബിദങ്ങളോടുള്ള പ്രണയവും സ്നേഹവും ഹൃദയത്തിലേറിയിട്ട് ഒരു വഴിയെ പോകുമ്പോ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് പോവാ. ചോദിച്ചു, എന്തേ അബ്ദുല്ലാ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുനിയണത്? മുമ്പന്റെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന കാലത്ത് ഇവിടെ ഒരു ചാഞ്ഞ മരം ഉണ്ടായിരുന്നു. അന്ന് തങ്ങൾ കുഞ്ഞിട്ടാണ് പോയത്. ഇന്ന് മരം അവിടെ ഇല്ലെങ്കിലും തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇവിടെ കുനിഞ്ഞു പോവാണ്. ഒരു യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ പറയുന്നു, നിക്കണേ ഞാനൊന്ന് പോയി ഒതു എടുത്ത് വരട്ടെ. എന്തേ അബ്ദുല്ലാ കുറച്ചു മുമ്പല്ലേ നിങ്ങൾ ഒതു എടുത്തത്? അതെ, എനിക്ക് ഒതു മുറിഞ്ഞിട്ടല്ല. ഇവിടെ വെച്ച് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലാ, തങ്ങൾ ഇവിടുന്ന് ഒതു എടുക്കരുത്. അപ്പൊ ഞാനത് ഓർത്തപ്പോ എനിക്ക് ഓർക്കാൻ എനിക്ക് വയ്യ. പല സ്ഥലങ്ങളിൽ നിഷ്കരിക്കുകയാണ്. എന്തേ ഇവിടെയെല്ലാം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്ത സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് നിഷ്കരിക്കുകയാണ്. മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബികളുടെ അനുയായികളെ, ഹനീ അല്ലക്കും ഹനീ അല്ലക്കും, നിങ്ങൾക്ക് മംഗളം നിങ്ങൾക്ക് മംഗളം, ഹബീബിന്റെ ഇഷ്ടന്മാരുടെ കൂടെയാവാം. ഈ സ്നേഹത്തിന്റെ കഥ പറയുമ്പോ സ്നേഹത്തിന്റെ മൂല്യം അറിയാത്തവരോട് എന്ത് പറയാനാണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹുവിനെ പറഞ്ഞു, ചിലരോട് ചിലത് പറഞ്ഞ മനസ്സിലാവൂല, പാമ്പില്ലാത്ത ഒരു ദ്വീപുണ്ടത്രേ, പാമ്പില്ലാത്ത ഒരു ദ്വീപുണ്ടത്രേ. ആ ദ്വീപുകാരോട് പാമ്പിനെ കുറിച്ച് പറഞ്ഞാൽ നീണ്ട ഉരുണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവര് ചോദിക്കുവോ ഒലക്കയാണോ എന്ന് ചോദിക്കുക. അതിങ്ങനെ പോണെന്ന് പറയുമ്പോ വേറെ കയറാണോ എന്ന് ചോദിക്കും. കാരണം അവർക്കറിയില്ല. മഹാനായ ഇമാം ഹജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇതുപോലെ അറിയാത്തവരോട് രുചിക്കാത്തവരോട് ഇതെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പഞ്ചസാരയുടെ രുചി അറിയണമെങ്കിൽ അത് നുണഞ്ഞു നോക്കണം. അതിങ്ങനെ കണ്ടാൽ അറിയില്ല. അതിന്റെ വിശേഷണത്തിന്റെ ഒരു ഡയജസ്റ്റ്, ഒരു ഗവേഷണ പ്രബന്ധം വായിച്ചാൽ പഞ്ചസാരയുടെ മുതലറിയോ? അറിയില്ല. അത് ടേസ്റ്റ് ചെയ്യണം. അല്ലാതെ ലോകത്ത് പഞ്ചസാരയെ കുറിച്ച് നടന്ന വോളിയംസ് ആൻഡ് വോളിയംസ് സയന്റിഫിക് ലാബിലെ മുഴുവൻ എൻസൈക്ലോപ്പീഡിയ കൊണ്ട് വായിച്ചാലും പഞ്ചസാരയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യണം, എന്നിട്ടേ കാര്യമുള്ളൂ. അതുപോലെയാണ് ഹബീബിനോടുള്ള യാ ആഷിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, അനുരാഗത്തിന്റെ ലോകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നോക്കാം. ചിലർ വിചാരിക്കും എന്താ ഇപ്പോ ഈ ഒരു ചെറിയ 20 രൂപയുടെ അല്ലെങ്കിൽ 30 രൂപയുടെ വിലയുള്ള ഒരു കർച്ചി ഇയാളിങ്ങനെ കൊണ്ടടക്കണു, ഇത് ആർക്കും കൊടുക്കണില്ല, ഇത് ആർക്കും കൊടുക്കണില്ല. എന്തേ ഇതിന്റെ പ്രിയപ്പെട്ട പീർ പിറാനെ പീർ എനിക്ക് തന്ന സമ്മാനമാണെങ്കിൽ ഇതിന്റെ വില മാർക്കറ്റ് വാല്യൂ അല്ല, ഇതിന്റെ വില മാർക്കറ്റ് വാല്യൂ അല്ല. അതുകൊണ്ടാണ് കഅബ് ഇബ്നു ദുഹൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, 10,000 ദിനാർ തരാം. നിങ്ങൾ അവിടുന്ന് ബാനത്ത് സുഹാദ് ചൊല്ലിയപ്പോൾ മുത്തുനബി തങ്ങൾ അണിയിച്ചു തന്ന ഷാൾ എനിക്ക് തരുമോ? ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു ദുഹൈർ തങ്ങൾ പറഞ്ഞു, ദുനിയാവ് മുഴുവൻ തന്നാലും ഞാനത് തരില്ല. എന്തേ ആ ഷാളിന് ചിലപ്പോ 1 ദിനാറോ 2 ദിനാറോ വില ഉണ്ടാവുള്ളൂ. 1 ദിനാറോ 2 ദിനാറോ കൊടുത്താ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം. പക്ഷേ മഹാനായ കഅബ് ഇബ്നു ദുഹൈർ തങ്ങൾക്ക് അമൂല്യമായ നിധിയാണ്. കാരണം മിൻ ആസാരി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പാണ്. ഇതുപോലെ വീക്ഷണങ്ങൾക്കനുസരിച്ചാണ് വാല്യൂ. ആർക്കും മന്ദമായി നിഷേധിച്ചുകൂടാ. പ്രിയമുള്ളവരെ തരുന്നത്, അതുകൊണ്ട് എല്ലാവരും അതിന്റെ ഓരോ കോപ്പി സ്വായത്തമാക്കണം. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ബർക്കത്തുള്ളതാക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബിന്റെ പ്രകാശനങ്ങൾ ഇതേത് വിധേനയാകണം? ഒരു മഹബൂബിനെ, ഒരു മുഹിബ്ബിനെ സംബന്ധിച്ചിടത്തോളം നിബിദങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം വലിയ കാര്യമാണ്. ഹബീബായ തങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടവർ തങ്ങന്മാർ അവരോട് വലിയ ഇഷ്ടമാണ്. കാരണം ഇത് ഹബീബിന്റെ രക്തം സിരകളിലൂടെ ഒലിക്കുന്നവരാണ് സയ്യിദന്മാർ. ഇരിക്കട്ടെ, അങ്ങനെയെല്ലാമുള്ള സ്നേഹത്തിന്റെ ലോകം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒപ്പം അല്പം കൂടി നമുക്ക് സഞ്ചരിക്കാം. മഹാനവറുകളിൽ പറയാണ്, വകൈഫ തുൻകിറു ഹുബ്ബം ബഅദമാ ശഹീദത് ബിഹി അലൈക ഉദു ലുദമ വസഖമീ വഅസ്ബത അൽ വജദു ഖത്തൈ അബറത വലന
مثل البهار على خديك والعنم وأثبت الوجد خطي عبرة وضنا مثل البهار على خديك والعنم നിങ്ങളുടെ മുഖത്ത് കാണുന്ന കണ്ണുനീരൊലിക്കുന്ന രണ്ട് ചാലുകൾ നിങ്ങളുടെ മുഖം ക്ഷീണിച്ചുകൊണ്ട് വിവർണമായി പോയത് നിങ്ങളുടെ മുഖ കമലത്തിലൂടെ ചോരജാലിച്ച കണ്ണുനീരൊഴുകിയതിന്റെ ചെമപ്പ് നിങ്ങൾ ക്ഷീണിച്ചതിന്റെ വിളറിയതിന്റെ മഞ്ഞപ്പ് ഇതെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ അത്യനുരാഗം സ്ഥിരപ്പെട്ടിരിക്കുകയാണ് وأثبت الوجد خطي عبرة وضنا مثل البهار على خديك والعنم كرنج كرنج نيغل دا كبل تدنجل چوانا ورغل نيغل چينش نيغل كه نيغل دا پني نير پشپم بول پيدا نرم تلیک نيغل دا مغم ماري يتون اوڑن دا بحار چڑیگل پول چمپا اوڑن دا ماري يتون ഇതെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് നിങ്ങളുടെ വജുദിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ് നഅം സറഅതൈഫു മൻ അഹ്വാ ഫഅർഖനി വൽഹുബ്ബു ഇഅ്തരിദുൽ ലദ്ദാതി ബിൽ അലമി ഞാൻ ഇത് ഒളിപ്പിച്ച് മറപ്പിച്ചു വെച്ചിരുന്ന ഒരു സ്നേഹമാണ് ഇത് ആ സാക്ഷ്യങ്ങളോടെ തെളിച്ചെത്തു വന്നിരിക്കുകയാണ് ഇഷ്ടകാമുകൻ രാത്രിയൊന്നും ഇന്നി മറഞ്ഞുപോയി എന്റെ ഉറക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി രാത്രിയിൽ എന്റെ മഹബൂബ് വന്ന് സന്ദർശിച്ചപ്പോൾ എന്റെ ഉറക്ക് നഷ്ടമായി പോയി അഥവാ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ഉറക്കില്ല അങ്ങനെ ഞാൻ ക്ഷീണിച്ച് എന്റെ മുഖം വിവർണമായതാണ് ആ സ്നേഹത്തിന്റെ പേരിൽ കരഞ്ഞിട്ട് കവിൾ തടങ്ങൾ ചോരച്ചാല് വീണു പോയതാണ് എന്നിട്ട് മാനവറുകളെ പറയാണ് സ്നേഹം അതിന്റെ നൊമ്പരം കൊണ്ട് ആസ്വാദനങ്ങളെ നിഷേധിച്ചു കളയും പ്രേമത്തിന്റെ തലക്ക് പിടിച്ചു കഴിഞ്ഞാ പിന്നെ കുടിച്ചിട്ട് കുടിയാവുന്നില്ല കഴിച്ചിട്ട് കഴിപ്പാവണില്ല കിടന്നിട്ട് കിടപ്പാവണില്ല ഉറക്കം വരുന്നില്ല സ്നേഹത്തിന്റെ പേരിൽ കാമുകിയെ കാമുകനെ ഇഷ്ടപാത്രത്തെ ഓർത്തിരിക്കുന്നവർക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല വെള്ളം ഇറങ്ങുന്നില്ല ഉറക്കം വരുന്നില്ല ദുനിയാവിലെ നാളെ നശിച്ചു പോകേണ്ട പെണ്ണിനോട് ആണിനോടുള്ള സ്നേഹത്തിന്റെ ലോകം എങ്ങനെയാണെങ്കിൽ അനന്തമായ സ്നേഹലോകത്തുള്ള പുണ്യപ്രവാചകരോടുള്ള സ്നേഹം ഉയർന്നു വന്ന ആളുകളുടെ അവസ്ഥ എന്താണ് എന്താണ് അങ്ങനെ സ്നേഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കുകയാണ് ഭ്രാന്തില്ലെങ്കിൽ സ്നേഹത്തിന്റെ രുചി അറിയില്ലെന്ന് അല്ലാമ റൂമി പറയുന്നുണ്ട് ഇപ്പോഴതിന്റെ വരികളിലേക്ക് ഞാൻ പോണില്ല ജലാലുദ്ദീൻ റൂമി വളരെ മനോഹരമായ സ്നേഹത്തിന്റെ ആഖ്യാനങ്ങൾ നടത്തിയ സൂഫി കവിയാണ് മിസ്റ്റിക് കവിയാണ് പ്രിയമുള്ള സഹോദരന്മാരെ ജോൺ ഡൺ വിളിച്ചു പറയുന്നുണ്ട് അല്ല എന്റെ ഈ സ്നേഹത്തെ കുറിച്ചുള്ള ആഴത്തെ നിങ്ങളോട് പറയാൻ ഞാൻ ഏതു ഭാഷയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഇംഗ്ലീഷ് സാഹിത്യകാരൻ ചോദിക്കുന്നുണ്ട് ഏതായാലും മുഖത്തുള്ള വരകളെയും ക്ഷീണത്തെയും കണ്ണുനീർ ചാലിനെയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിയാണ് എന്റെ സ്നേഹിതൻ എന്റെ സ്നേഹപാത്രം എന്നെ സന്ദർശിച്ചു പോയിരിക്കുകയാണ് مني إليك ولو ظلم أنصفت لم تلمي يا لائمي في الهوى العذر معذرة يندي عدم ما يسنغت كتم برين بريت شمكنم എന്റെ ഈ അടങ്ങാത്ത അനുരാഗത്തെ ആക്ഷേപിക്കുന്നവരെ ക്ഷമിക്കണം എന്നെ ആക്ഷേപിക്കുന്നവരെ നിങ്ങളൊന്ന് കേൾക്കണം
ഉദരീയ സ്നേഹം എന്ന് പറഞ്ഞാൽ അറബ് ലോകത്തെ ഉദർ ഗോത്രത്തിലെ ആളുകൾ, ഉദരീ ഗോത്രത്തിലെ ആളുകൾ അവരുടെ സ്നേഹം ലോകത്തെ സ്നേഹത്തിന്റെ ഉദാഹരണമാണ്. ആ നാട്ടുകാർ പ്രേമിച്ചാല് സ്നേഹിച്ചാല് ജീവൻ കൊടുക്കും. അതുകൊണ്ടാണ് പറയുന്നത് അൽ ഹവൽ ഉദരി. ആ ഉദരി സ്നേഹം എന്ന് പറഞ്ഞാൽ പാരമ്യതയിൽ നിന്നുള്ള, പരമകാഷ്ഠയിൽ നിന്നുള്ള, അത്യുന്നതിയിൽ നിന്നുള്ള സ്നേഹത്തിന്റെ വികാരത്തിന്റെ ജ്വലനങ്ങൾ. അതിൽ എന്നെ ആക്ഷേപിക്കുന്ന ആളുകളെ മഅദിറത്തൻ മിന്നി ഇലൈക, ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം. എന്തേ കാര്യം? വലോ അൽസഫ്തലം തലുമി, നീതിനിഷ്ഠമായി വസ്തുതകളെ മനസ്സിലാക്കിയ നിങ്ങൾ എന്നെ ആക്ഷേപിക്കില്ല. ശരി, നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കില്ല. ഞാൻ എന്റെ പ്രേമ പ്രാന്ത് കൊണ്ട്, സ്നേഹത്തിന്റെ ഊക്കുകൊണ്ട്, ഇഷ്ടത്തിന്റെ ഉന്നതി കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രമത്തനായി മാറിയതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ഇംഗ്ലീഷ് സാഹിത്യകാരൻ ജോൺ ഡൺ പറയുന്നുണ്ട്, ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. ദൈവത്തെ ഓർത്തൊന്ന് നാവടക്ക്, ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. ദൈവത്തെ ഓർത്തൊന്ന് നാവടക്ക്, ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അലാ വാസ് ഇൻജേർഡ് ബൈ മൈ ലവ്, എന്റെ സ്നേഹം ആർക്കാണ് മുറിവേൽപ്പിച്ചത്? വാട്ട് മെർച്ചന്റ് ഷിപ്പ് ഹാവ് മൈ സൈസ് ഡൗൺ, എന്റെ സ്നേഹ നിശ്വാസം കൊണ്ട് ഏത് കച്ചവടക്കാരന്റെ കപ്പലാണ് മുങ്ങി പോയത്? Who says my tears have overflowed his ground? എന്റെ കണ്ണുനീര് കവിഞ്ഞൊഴുകിയിട്ട് ആരുടെ കരയാണ് വെള്ളത്തിലായി പോയത്? ആർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഭ്രാന്തനായി നടക്കും, ഞാൻ ഇങ്ങനെ പാട്ടുപാടി നടക്കും, ഞാൻ ഇങ്ങനെ സ്നേഹ കവിതകൾ ചൊല്ലി നടക്കും, ആക്ഷേപിക്കേണ്ടതില്ല. റബീഉല അവ്വൽ വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആളുകൾ കൊച്ചു വെളുപ്പാം കാലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ, യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. സ്നേഹത്തിന്റെ ഗീതങ്ങൾ ചെന്തു. അപ്പൊ ചിലര് ചോദിക്കും, നബിദങ്ങൾ മംഗൂസ് മൂലു തോതിയോ, സ്വഹാബത്ത് മംഗൂസ് മൂലു തോതിയോ, നാല് ഇമാമിങ്ങൾ മംഗൂസ് മൂലു തോതിയോ? പോടിതങ്ങാതി, ഇത് സ്നേഹിതന്മാരുടെ ഇഷ്ടകാവ്യങ്ങളാണ്. ഇത് നിയമത്തിന്റെ ചട്ടകം കൊണ്ട് ചുട്ടെടുക്കുന്ന വരംഗ തത്വശാസ്ത്രത്തിന്റെ അപ്പമല്ല ഇത്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ ജ്വലിച്ചിരിക്കുന്ന നബി സ്നേഹത്തിന്റെ ജ്വലനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആക്ഷേപകർക്കുമുള്ള മറുപടിയാണ് ഇമാം ബുസൈർ റളിയല്ലാഹുവിനെ പറയുന്നത്, യാ ലായിമി ഫിൽ ഹവാ, എന്റെ സ്നേഹത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്ന ചങ്ങാതി, യാ ലായിമി ഫിൽ ഹവൽ ഉദരി, നീ വിചാരിച്ച പോലെ ഞാൻ ലോക്കൽ സ്നേഹിയല്ല, ഞാൻ ലോകത്ത് അറിയപ്പെട്ട സ്നേഹ ഗോത്രത്തിന്റെ ഉയർന്ന സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം എന്റെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട്. വലോ അൻസഫ്തലം തലുമി, നീ ഒന്ന് വന്നിരുന്ന മര്യാദയ്ക്ക് കാര്യം പഠിച്ചാൽ നിനക്ക് ആക്ഷേപിക്കാൻ തോന്നൂല. കാരണം എന്താ? രാവിലെ ഒരു പെണ്ണും ഒരാണും, ഇഷ്ടം പിടിച്ച ഒരാണും പെണ്ണും കൂടെ ഇങ്ങനെ തെരുവിലൂടെ പോവാണ്. അപ്പൊ ചായക്കടയിൽ കുറെ ആളുകൾ ഉണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവ ചർച്ചകൾ നടക്കുന്നത് ചായക്കടയിലാണ്. ചില ആളുകള് സുബൈക്ക് മുമ്പ് തന്നെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് റാത്തായി ജമാഅത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തട്ടിമുട്ടി കഥ പറഞ്ഞു പോണ്. അപ്പോ രാജീവന, അല്ല പോണത് ഇന്ന ആളുടെ മോളാണ്, ഇന്ന പോണത് ഇന്ന ആളുടെ മോനാണ്, അവരുടെ ഒരു പോക്കെ. ഇതെല്ലാം പറയുമ്പോ ഇതൊന്നും കേൾക്കാൻ അവർക്ക് നേരമില്ല, ആരെന്ത് പറയുന്നു, ആരെന്ത് പറയുന്നു, എവിടെന്ത് പറയുന്നു, ഇതൊന്നും കേൾക്കാൻ അവർക്ക് സമയമില്ല. കാരണം എന്താ? അവര് സ്നേഹത്തിന്റെ മധുരം അനുഭവിച്ചുകൊണ്ട് സൊള്ളി സൊറ പറഞ്ഞ് നടക്കുകയാണ്. അവിടെ ഇന്നാലിന്ന ആചാര് സുബയൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് എന്നെ കുറിച്ച് പറയാണ്, അതൊന്നും കേൾക്കാൻ അവർക്ക് കഴിയില്ല. അവരവരുടെ ലോകത്ത്, അത് നിസ്സാരമായ ഒരു ഭൗതിക സ്നേഹം. ചിലപ്പോൾ അത് കൊലക്കയറിലേക്ക്, ചിലപ്പോൾ അത് റെയിൽവേ പാളത്തിലേക്ക്, ചിലപ്പോൾ അത് ആത്മഹത്യാ മുനമ്പിലേക്ക്, ചിലപ്പോൾ അത് ആറ്റിങ്ങ പാലത്തിലേക്ക് ഒക്കെ ആയിരിക്കാം. പക്ഷേ അപ്പോഴവരനുഭവിക്കുന്ന ഒരു സ്നേഹത്തിന്റെ മധുരമുണ്ട്.
എങ്കിൽ പ്രിയമുള്ളവരെ, അനന്തമായ ജയത്തിന്റെ നിദാനമാകുന്ന നബിസ്നേഹത്തിന്റെ മധുരമറിയുന്ന ആളുകൾ അവർക്ക് മറക്കാനാവില്ല. ഹബീബായ തങ്ങളെ അനുഭവിക്കുകയാണവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഭവിക്കുകയാണവർ. അതുകൊണ്ടാണ് ജോൺ ഡൺ ചോദിക്കുന്നത്, അല്ല അലാസ് ഹൂസ് ഇൻജേർഡ് ബൈ മൈ ലവ്, എന്റെ സ്നേഹം കൊണ്ട് ആർക്കാണ് മുറിവേറ്റത്? വാട്ട് മെർച്ചന്റ് ഷിപ്പ് ഹാവ് മൈ സൈസ് ഡൗൺസ്, എന്റെ സ്നേഹ നിശ്വാസം കൊണ്ട് ഏത് കച്ചവടക്കാരന്റെ കപ്പലാണ് മുങ്ങിപ്പോയത്? അല്ലയോ സഹോദരങ്ങളെ, ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരുന്ന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുരങ്ങൾ, ആലാപനങ്ങൾ, ആസ്വാദനങ്ങൾ, പ്രകീർത്തനങ്ങൾ എല്ലാം ചൊല്ലുമ്പോ ഇതനുഭവിക്കാൻ ഭാഗ്യമില്ലാത്തവരുണ്ടാകും. ഞങ്ങളിത് പറയുമ്പോൾ അനുഭവിക്കുന്ന മദീനയിലെ രാജാവിന്റെ ഒരു മധു ഉണ്ട്, അത് നിങ്ങൾക്ക് കൂടി അനുഭവിക്കണമെങ്കിൽ വരാം. ഞങ്ങളിത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഇഷ്ട നേതാവിനെ കുറിച്ചുള്ള വർണ്ണനയുടെ ആഖ്യാനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കുചേരാം. സത്യസന്ധമായി കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഞങ്ങളെ ആക്ഷേപിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് വരാൻ നേരല്ലേ, നിങ്ങൾക്ക് വരാൻ നേരല്ല. ചില സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകള് സംഭാവന കൊടുക്കാത്തവരായിരിക്കും ചിലപ്പോ പിരിവിനെ വിമർശിക്കുക. സംഭാവന കൊടുക്കാത്തവര് പറയും വല്യ പിരിവാണെന്നൊക്കെ പറയും. സംഭാവന തന്നോരോ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി അവരെ കൊണ്ട് കഴിയുന്നത് തന്നു, അവർക്ക് പരാതിയില്ല. തരാത്ത ആളുകളോ, ഓ അവിടെ വഴുതു വെച്ച് വലിയ പിരിവാണ്, അല്ലെങ്കിൽ ആ ഉസ്താദ് വലിയ പിരിവാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ തരുന്ന ആളുകൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി തരുന്നു, കാര്യങ്ങൾ നടത്തുന്നു. തരാത്ത ആളുകൾക്കോ എന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഞാൻ കൊടുക്കുന്നതിനേക്കാൾ അമൂല്യമാണ് എന്റെ ഹബീബിന്റെ ഇഷ്ടത്തെ പറയാൻ വേണ്ടി കൊടുക്കുന്നത്. അതാണ് ഒരു മുഹിബ്ബിന്റെ ന്യായം, അതാണ് ഒരു മുഹിബ്ബിന്റെ ന്യായം. ഇരിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സ്നേഹമാണ് അനിൽ ഉഷാസി വല ദൈബി മുൻഹസിമി. ജോൺ ഡൺ പറയുന്ന എന്താ, നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ. ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു പറയുന്ന എന്താ, ഞങ്ങളുടെ ഈ സ്നേഹപ്രാന്ത് നിങ്ങൾക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ, ഞങ്ങളുടെ ഈ സ്നേഹം നിങ്ങൾക്ക് കൂടി, അദത്ത് കഹാലിയ, എന്റെ ഈ സ്നേഹം നിങ്ങൾക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഏതായാലും എന്റെ ഈ രോഗം ഒതുങ്ങാൻ പോണില്ല, എന്റെ ഈ രോഗം, എന്റെ രോഗം മാറാൻ പോണില്ല, എന്റെ രഹസ്യം ഒതുക്കി വെക്കാനാവില്ല, എന്റെ സ്നേഹത്തെ മാറ്റിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സ്നേഹം നിങ്ങൾക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ, അപ്പോഴും നിങ്ങൾക്ക് ചില ന്യായം ഉണ്ടാവും. നീ പറയുന്ന ഉപദേശം ന്യായമാണ്, മോനെ ഉറക്കൊഴിയണ്ടടാ, മോനെ കരയണ്ടടാ എന്നെല്ലാം പറയുന്ന നല്ല ഉപദേശമായിരിക്കും. ലാക്കില്ലസ്തു അസ്മഅഹൂ, എനിക്കത് കേൾക്കാൻ നേരമില്ല. നീ പറയുന്ന ഉപദേശം നല്ലതു തന്നെയാണ്, ഇങ്ങനെ പോകാതൊക്കെ വീട്ടിൽ ഇരുന്നൂടെ, ഇങ്ങനെ വഴുതിനു പോയി 12 മണി വരെ ഉറക്കൊഴിയാതെ വീട്ടിൽ സുഖമായിട്ട് 10 മണിക്ക് കിടന്നുറങ്ങിക്കൂടെ, എന്നാൽ ആരോഗ്യത്തിന് നല്ലതല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ റാഹത്തല്ലേ? വീട്ടിലിങ്ങനെ കൂടിയാൽ കുട്ടികളും മക്കളും ഭാര്യയൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ നല്ല ആനന്ദമല്ലേ? ഇതെല്ലാം നിനക്ക് പറയുമ്പോ ഉപദേശം ന്യായമാണ്. ഞാനതനുസരിക്കില്ല, കാരണം എന്താണ്? ഇന്നൽ മുഹിബ്ബാനിൽ ഉദാലി ഫീ സമമീ, മുഹിബ്ബീങ്ങളായ ആളുകൾ ആക്ഷേപകരോട് മൗനത്തിലാണ്. നിങ്ങൾക്ക് പറയാനുള്ളൊക്കെ പറയാം, ഞങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരുന്നില്ല. കാരണം ഞങ്ങൾ മഹബ്ബത്തിന്റെ ലോകത്താണ്, ഇഷ്ടത്തിന്റെ ലോകത്താണ്. എന്റെ കുമാരി കുമാരന്മാരോട്, യുവതി യുവാക്കളോട് എനിക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്,
ഇത്രയും ഉന്നതമായ വർണ്ണനയുടെ വസന്തമൊരുക്കുന്ന നബി സ്നേഹത്തിന് ഹൃദയം കൊടുക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ കൊടുക്കുവിൻ. ഏതോ ഒരു പെണ്ണിന് വേണ്ടി ജീവിതം കളയാതെ, ഏതോ ഒരാണിന് വേണ്ടി ജീവിതം കളയാതെ, അത്യുന്നതമായ നബി സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കാനുണ്ടോ? കൊടുക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് ഇരുലോകത്തും ജയിക്കാം. ഇന്ന് നമ്മുടെ മക്കളെ കലാലയങ്ങളുടെ മുറ്റത്ത് നിന്ന് വൃത്തികെട്ട പ്രണയങ്ങളുടെ ലോകത്തേക്ക് പോകാനുള്ള കാരണം എന്താ? അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രുചിക്കാൻ നേരം കിട്ടിയില്ല, അവർക്ക് ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കാൻ നേരം കിട്ടിയില്ല. ഈ പറയുന്ന മറുപടി എന്റെ ഉമ്മപെങ്ങന്മാരെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന മറുപടിയാണ്. ആക്ഷേപിക്കുന്നവരോട് ഞങ്ങൾക്ക് മറുപടിയില്ല. ഒരു നല്ല സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി മുഖമക്കനെ കെട്ട്, നല്ല നഖാബൊക്കെ ഇട്ട്, ഹിജാബൊക്കെ ഇട്ട് നടക്കുക, അപ്പൊ ക്ലാസ്മേറ്റ്സുകൾ പറയും, ഓ നാണല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കളിയാക്കും. അവരോട് പറയൂ, പെങ്ങളെ, എന്ന് പറയൂ. ഇവിടെയുള്ള 1000 ആളുകൾ ആർഭാടത്തിന്റെ അലതല്ലി വിവാഹത്തിന്റെ പേരിൽ അനാവശ്യങ്ങളുടെ മാമാങ്കം നടത്തുമ്പോ അല്ലാഹുവിന്റെ ദീനിന്റെ ചിട്ടകളെ പാലിച്ചുകൊണ്ട് നടത്തുന്നവരെ നിങ്ങൾക്ക് പറയാം, യാ ലായിമീ ഫിൽ ഹവാ. കാരണം എന്താ? ഇന്ന് വിവാഹത്തിന്റെ മാമാങ്കങ്ങളിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ. ഒരുപക്ഷെ ഞാൻ എന്റെ എല്ലാ വർഷത്തെയും വിഷയാവതരണത്തിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവണം. വ്യാപകമായി നടക്കുകയാണ്. പർദ എന്ന് പറയുന്നത് ശാലീനതയുടെ ഇസ്ലാമിക വേഷത്തിൽ നിന്ന് മാറി എവിടെയും എന്തിനും ഇറങ്ങിപ്പോകാനുള്ള വക്കീൽ ചട്ടയായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പർദ പണ്ട് ഈമാനിന്റെ വേഷമായിരുന്നു, ഇപ്പോഴോ വക്കീൽ ചട്ടയേക്കാൾ വലിയ തന്റെയിടത്തോടെ പർദയിട്ട് എവിടെയും എന്തും എങ്ങനെയും ആകാം, നേരെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടും, ഒരു കറുത്ത ലോഹ ഇട്ടാ മതി എന്നാ വിചാരിച്ചിരിക്കുന്നത്. മാറിപ്പോയി. പണ്ട് തെക്കൻ കേരളത്തിൽ പർദധാരണികൾ കുറവായിരുന്നു, ഇപ്പോഴോ പർദയിടുന്ന ഒരുപാട് ആളുകൾ. നമ്മളൊക്കെ വിചാരിക്കും എല്ലാവർക്കും ഈമാൻ അങ്ങ് കൂടിപ്പോയിന്ന്. സംഭവം എന്താ? പർദയുടെ ഉള്ളിലുള്ള ഈമാൻ ചോർന്നു പോയതുകൊണ്ടാ. ഇതുപോലെ ആയിപ്പോയി കാര്യം. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, അന്ത്യനാളിന്റെ അടയാളമായി വരുന്നതാണ് സ്ത്രീകൾ തെരുവുകൾ മുഴുവനും കൈയടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താക്കീത് നിങ്ങൾ കഴിഞ്ഞ വർഷം കേട്ടുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകളിൽ നാളെ തെരുവോരങ്ങൾ കൈയടക്കുന്ന തരുണീമണികൾ ഈ അരങ്ങുകളെ അടക്കി വാഴുമ്പോ അത്തരം സ്ത്രീകളെ കുറിച്ച് ഹബീബായ തങ്ങളെ പറയാണ്, ലാ യദ്ഖുലുൽ ജന്നത വലാ യജിദുന റീഹാ, സ്വർഗത്തിൽ കടക്കൂല, സ്വർഗത്തിന്റെ സുഗന്ധം പോലും കിട്ടൂല. പറഞ്ഞത് ഞാൻ മൊയ്ലാനല്ല, പറഞ്ഞത് ഞങ്ങളല്ല, പറഞ്ഞത് ആരാണ്? സ്വർഗത്തിന്റെ താക്കോൽ ധരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴിക്ക് വരാം. ഇവിടെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം സ്വർഗത്തിന്റെ പറ്റുന്നതാവണോ? ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ ജീവിച്ചു കൊള്ളണം. നിങ്ങൾക്ക് നരകത്തിൽ പോകാൻ പേടിണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ഭയം വേണം, അത്രേ ഉള്ളൂ. കാരണം എന്താ? ഇന്നാ റസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറ, ഇന്നാ റസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ وداعيا الى الله باذنه ونذيرا. تاكيد നൽകുന്നവരായി നന്മ ചെയ്തോ സ്വർഗ്ഗമുണ്ടെന്ന്, തിന്മയാണോ നരകമുണ്ടെന്ന് ഇങ്ങനെ സുവിശേഷവും താക്കീതും പറയാനുള്ള നേതാവാണ് സയ്യിദുൽ വറാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാണ്, എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാം, കുല്ലു ഉമ്മത്തി, ഈ ഉമ്മത്തെ മുഴുവനും സ്വർഗത്തിൽ കടക്കും, ഇല്ലാമൻ അബാ, സ്വർഗം വേണ്ടാന്ന് വെച്ചവരൊഴികെ. സ്വഹാബത്തിന്റെ ചോദ്യമാണ്, ഫമയ്യ അബാ യാ റസൂലല്ലാ, ആരാണ് തങ്ങളെ സ്വർഗം വേണ്ടാന്ന് പറയാ? അപ്പോഴവിടുന്ന് പറയാണ്, ആരാണോ എന്റെ വഴിയിൽ നടക്കുന്നത് ഓ ജന്നത്ത് മേ ദാഖിൽ ഹോ ജായേഗാ,
സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്റെ ഈ മാർഗം ഒഴിവാക്കിയിട്ട് എവിടെയൊക്കോ പോയെങ്കിൽ നരകത്തിൽ കടന്നു പോകുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ മഹബ്ബത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മവെങ്ങന്മാരോട് ഈമാനിന്റെ ഭാഷയിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഹബീബിനോട് ഇഷ്ടമുണ്ടോ? ശരീരത്തിന്റെ പാപഭേദങ്ങൾ അന്യ പുരുഷന്മാർക്ക് വായിക്കാൻ പറ്റാത്ത വസ്ത്രം ധരിക്കണം. സുഗന്ധം ഉപയോഗിച്ച് നടക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ മക്കാഹറമിലെ ഖത്തീബിന്റെ പ്രസംഗത്തിന്റെ പരിഭാഷ എന്ന് പറഞ്ഞൊരു ഒരു ലേഖനം കണ്ടു. ശരിയോ തെറ്റോ എനിക്കറിയില്ല, പക്ഷേ അതിന്റെ ഉള്ളടക്കം നല്ലതാണ്. എന്താണ്, ഒരുപാട് അമലുകൾ നടക്കുന്നുണ്ട്, പക്ഷേ അത് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ചതുപോലെയാണ്. അതെങ്ങനെയാണ്, പറത ധരിക്കുന്നുണ്ട് പക്ഷേ ശാലീനതയില്ല, അപ്പോൾ അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. ഒതുവെടുക്കുന്നുണ്ട്, വെള്ളം ദൂർത്തടിക്കുകയാണ്, അപ്പോഴതിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. സംഭാവന ചെയ്യുന്നുണ്ട്, അതിന്റെ മൂല്യം കൽപ്പിക്കുന്നില്ല, അപ്പോഴതിന്റെ അർത്ഥം ഇല്ലാതെയായി. അതുപോലെ ഇന്ന് അർത്ഥമില്ലാത്ത അമലുകളുള്ള കാലമാണ്. ഉമ്മപെങ്ങന്മാരെ, ഈ ഒരുമിച്ച് കൂടിയ നമ്മളിൽ 11 കൊല്ലം അങ്ങ് പിന്നിടുമ്പോൾ ഈ സദസ്സിലെ കസേരയിൽ ഇരുന്ന ഉപ്പമാരിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് എത്രയോ ആളുകളാണ് ഈ വേദിയുടെ ഇടത് സൈഡിലുള്ള കബർസ്ഥാനിലേക്ക് താമസം മാറിപ്പോയി. കഴിഞ്ഞ കൊല്ലം ഈ സദസ്സിൽ വന്ന എന്റെ ഉപ്പയുടെ അനുജൻ സൈനുൽ ആബിദീൻ എന്ന എളാപ്പ ഇന്നിവിടെ ഇല്ല. തൊട്ടടുത്തുള്ള കൊല്ലൂർ വിളപ്പള്ളിയുടെ കബർസ്ഥാനിലാണ്. അല്ലാഹു ആ കബർ പ്രകാശപൂരിതമാക്കട്ടെ. ഇതുപോലെ എന്റെ മുമ്പിൽ ഇരുന്ന എത്രയെത്ര ആളുകളാണ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും അതാ ഇന്നലെ നമ്മൾ ഇവിടെ ദുആ ചെയ്തു ഒരു സഹോദരന് വേണ്ടി. അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ വന്നത്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കബർ നീ സ്വർഗമാക്കണം. അല്ലാഹ്, മക്കൾ ഈ മജ്ലിസിലുണ്ടേ, നമ്മളെല്ലാം ഇവിടുന്ന് പോണ്ടവരാ. ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ. എല്ലാവരും പോണ്ടവരാ. ഈ പോകുന്നതിന്റെ ഇടയിലുള്ള കുറച്ചു ദിവസമാണോ നിങ്ങൾക്ക് അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കാൻ പറ്റുമോ? എന്നാൽ സ്വർഗം തരാമെന്ന് അല്ലാഹു തആല പറഞ്ഞു. നിങ്ങൾക്ക് അനുസരിക്കാൻ വയ്യല്ലേ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഭാഷ നോക്ക്. ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ നന്ദി ചെയ്ത് സൽവഴിയിൽ സഞ്ചരിക്കാം, അതല്ലേ നിങ്ങൾക്ക് സത്യനിഷേധികളായി പോകാം. ഇപ്പോഴെ പോരുത്, ബാക്കിയും കൂടെ കേട്ടിട്ട് പോണം. എന്തേ? അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, അവന്റെ കൽപ്പനകളെ നിരാകരിക്കുന്ന ആളുകൾക്ക് കത്തിച്ചൊലിക്കുന്ന അഗ്നിജ്വാല വെച്ചിട്ടുണ്ട്, വിലങ്ങുകൾ വെച്ചിട്ടുണ്ട്, കുടുക്ക് ചങ്ങലകൾ വെച്ചിട്ടുണ്ട്. അല്ലാതെ അള്ളാഹനെ മറന്നങ്ങ് പോയി സുഖിക്കാന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ദീനിന്റെ നിയമം പാലിച്ചോ, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ദീനിന്റെ നിയമത്തെ ലംഘിച്ചോ, അതിന് ശിക്ഷയുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളതാണ്, എന്റെ പ്രിയമുള്ള ഉമ്മപെങ്ങന്മാര്, ചെറുപ്പക്കാരികൾ, മാന്യമായ ഇസ്ലാമിക വേഷം ധരിച്ചോ, നാളെ മുത്തറസൂലുള്ളാഹി തങ്ങൾ കൈപിടിക്കാനുണ്ടാകും, സഹായിക്കാനുണ്ടാകും. അന്ന് നിങ്ങളെ കളിയാക്കിയ ആളുകൾ അവർ ശിക്ഷയുടെ ലോകത്തേക്ക് മാറിപ്പോകുന്നുണ്ടാവും. ഓ, നീ വലിയ മുത്തക്കിയായി, മുഖം മറച്ച്, അതിന്റെ മേലെ മുണ്ടിട്ട്, വലിയ പറതയിട്ട്, വലിയ ഒതുങ്ങിക്കൂടി ഒക്കെ നടക്കുന്ന കളിയാക്കിയവർ, അവർക്ക് പോകാം. ഞാൻ എന്റെ ഈ വസ്ത്രം ധരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എന്റെ ഹബീബിനാണ്. പ്രിയമുള്ളവരെ, ബുറുദയുടെ ഒന്നാമത്തെ കാണ്ഡം ആദ്യത്തെ ഭാഗം ഇമാം ബുസൈർ റളിയല്ലാഹു അൻഹു ഗസലായി അവതരിപ്പിക്കുകയാണ്. സ്വന്തം ശരീരത്തോട് സ്നേഹത്തെ കുറിച്ചുള്ള സംഭാഷണം നടത്തുകയാണ്. ഇനി മഹാനവറുകൾ
മനുഷ്യന്റെ ശരീരത്തിന്റെ ഇച്ഛകളുടെ നാശം എന്താണ്? ശാരീരിക ഇഷ്ടങ്ങൾ പരിഗണിച്ചാൽ എന്താണ് വരിക? അങ്ങനെ നീ അത് പതിക്കാൻ പാടില്ല. ശരീര മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സംയുക്തമാണ്. ശരീരം എപ്പോഴും ദുഷ്ചിന്തകളാണ്. കാരണം അതിന്റെ കമ്പനി ആരാണ്? പിശാചാണ്. ആത്മാവ് എപ്പോഴും നൂറിലേക്ക് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആത്മാവ് നിന്നെ നന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നീ ആത്മാവിനെ പരിഗണിച്ചാൽ ശരീരത്തിന്റെ ശാപങ്ങളിൽ നീ വീണു പോകാൻ പാടില്ല എന്ന് പറയാൻ ഇമാം ബുസൈരി തങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ജീവനിൽ എല്ലാം ലയിപ്പിച്ച് അല്ലാഹുവേ ഞങ്ങള് ബിലാൽ തങ്ങളെ പറഞ്ഞ മജ്ലിസാണ്, ഞങ്ങളുടെ കൽബ് മദീനയിലേക്ക് ചേർത്തു തരണം അല്ലാ. പ്രിയമുള്ളവരെ, ഒരുപാട് ഈ അധ്യായത്തിൽ തുടർന്ന് പറയാനുണ്ട്, പക്ഷെ സമയം വളരെ പ്രയാസമായതുകൊണ്ടാണ്. നിങ്ങളൊക്കെ നാളെ നേരത്തെ വന്നാൽ നമുക്ക് ഒരു 9:30 തുടങ്ങായിരുന്നു. ഒരു 9 മണിക്കെങ്കിലും നിങ്ങൾ എല്ലാവരും വന്നാല് കുറച്ച് നേരത്തെ തുടങ്ങി നേരത്തെ വിടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ പറയണ കുറെ വൈകിപ്പോവല്ലോ. അതുകൊണ്ട് പരമാവധി ആളുകൾ നേരത്തെ വരാൻ ശ്രമിച്ചാൽ ഇൻഷാല്ലാ നമുക്ക് നേരത്തെ തുടർന്ന് ഇത് എവിടൊക്കെയോ വെച്ച് മുറിച്ചിങ്ങനെ പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ കീർത്തനങ്ങളുടെ പ്രണയത്തിന്റെ ഇഷ്ടത്തിന്റെ കഥനങ്ങൾ ഇമാം ബുസൈരി തങ്ങൾ നടത്തുന്ന 10 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായത്തിന്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ അധ്യായത്തിനും ഓരോ ദിവസം എടുത്താൽ തന്നെ ഇനി 9 ദിവസം വേണം. ഒരധ്യായം ഒരു ദിവസം കൊണ്ട് ഏതായാലും തീരില്ല. നമ്മുടെ ഈ സപ്തദിന പ്രഭാഷണ പരമ്പരയിൽ ഈ വിഷയത്തിന്റെ എവിടെ വരെ എത്തിക്കാൻ കഴിയും എനിക്കറിയില്ല. ഏതായാലും എത്തുന്നിടത്ത് വരെ എത്തട്ടെ, അവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ഹബീബായ തങ്ങളുടെ ജീവിതത്തെ അറിയുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് മുത്തുനബി തങ്ങളുടെ വീടിനെ കുറിച്ച് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. എത്ര മുറി, എത്ര വിശാലത, എന്തൊക്കെ ഫർണിച്ചറുകൾ, ഇതെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തതിനെ കടക്കണില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിയായി പകർത്തിയ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹുവിന് ഷാമിൽ ഗവർണറായിരുന്നു. ഉമർ റളിയല്ലാഹുവിന് ഖലീഫ പോയി. അവിടുന്ന് വലിയ സർപ്രൈസ് ചെക്കിംഗ് നടത്തുന്ന ആളായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഷാമിൽ ചെന്നപ്പോ പറഞ്ഞു, അല്ലയോ ഗവർണർ, നിങ്ങളെ വീടൊന്ന് കാണേണ്ടിയിരുന്നല്ലോ. പറഞ്ഞു, എന്തിനാ എന്റെ വീട് കാണാൻ വരുന്നത്? എന്തായാലും ഒന്ന് കണ്ടേക്കാം. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ വന്നാ കരഞ്ഞു കൊണ്ട് പോരാന്നല്ലാതെ ഒന്നുമില്ല. ശരി, അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളെ ചെന്നു. ചെറിയൊരു കുടില്, 2 തോൽപാത്രങ്ങളേ ഉള്ളൂ, ഒന്നിൽ വെള്ളവും ഒന്നിൽ ചെറിയ കാരക്കയും, പിന്നെയോ ഈത്തപ്പനയുടെ ഓല കൊണ്ട് നിറച്ച ഒരു തലയിണൽ. ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചു, അയ്നാ മതാഉക്? ഓ അബൂ ഉബൈദ, നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചറൊക്കെ എവിടെ പോയി? ഇതാണ് എന്റെ വീട്, ഒന്നുമില്ല ഇവിടെ, ഇതേ ആവശ്യം. ഉടനെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലയോ യാ അബൂ ഉബൈദ, ഓ അബൂ ഉബൈദ, മുത്തുനബി തങ്ങളുടെ ജീവിതത്തെ ശരിക്കും നിങ്ങൾ ഏറ്റെടുത്തല്ലോ. ഞങ്ങൾക്കാർക്കും കഴിയാത്ത വിധം അവിടുത്തെ ലളിതമായ ജീവിതമാണല്ലോ അവിടുന്ന് നയിക്കുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന് കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾ യുവാക്കളോടൊപ്പം ഇരിക്കുമ്പോ പറഞ്ഞു, തമന്നൌ, നിങ്ങളുടെ മോഹങ്ങളൊന്ന് പറയാൻ പറയാം. ഒരാൾ പറഞ്ഞു, എന്റെ വീട് നിറച്ചു സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. വേറൊരാൾ പറഞ്ഞു, എന്റെ വീട് നിറച്ചും പേഴ്സൺ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹുവിനെ പോലുള്ള ചുണക്കുട്ടന്മാര് എന്റെ വീട് നിറച്ചും ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ഇസ്ലാമിക മുന്നേറ്റം നടത്തുമായിരുന്നു. രത്നത്തെക്കാളും സ്വർണത്തെക്കാളും വലുത് അബൂ ഉബൈദയെ പോലുള്ള മക്കൾ ഉണ്ടാവലാണ് എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു. അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് തങ്ങൾ ജോർദാനിൽ വിശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് അവിടെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകം മുഴുവനും വന്ന് സന്ദർശിക്കുന്ന മഹനീയമായ ഖബറിടമാണ് അബൂ ഉബൈദ ആമിർ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമുക്ക് ഇൽമു നൽകുമാറാകട്ടെ. ഇങ്ങനെ എത്ര എത്ര ജീവിതം സ്വഹാബത്തിന്റെ വീടുകളിലേക്ക് കയറി ഇതെല്ലാം പറഞ്ഞാൽ നമുക്ക് ഏറെ പറയാനുണ്ട്. അതുകൊണ്ട് ഇന്ന് തൽക്കാലം നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തോട് ഉമ്മരത്ത് വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
ഇന്നലെ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഹദീസ് ഓതുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയ മഹാന്മാർ, അതിനു മുമ്പ് സ്വലാത്ത് ചൊല്ലിയപ്പോൾ മഹത്വം കാണിച്ചിരുന്ന ആളുകൾ, ഇതാ ഇന്ന് നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ 11ാം വർഷത്തെ 4ാം ദിവസം, നമ്മുടെ വിഷയാവതരണത്തിന്റെ 3ാം ദിവസമാണെങ്കിലും ഹബീബായ തങ്ങളുടെ ഉമ്മരത്തേക്ക് ചേർത്ത് വെക്കുകയാണ്. ഇമാം ഷഹറാൻ റളിയല്ലാഹു അൻഹു തബഖാത്തിൽ പറയുകയാണ്, അന്നബിൽ മവാഹിബി ശാദുലീ, അബുൽ മവാഹിബി ശാദുലീ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹാനവറുകൾ പറയുകയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ഹബീബായ നബി തങ്ങളെ കിനാവിൽ കണ്ടു. എത്രായിരം മഹാന്മാരാ ഹബീബായ തങ്ങളെ കണ്ട അനുഭവം പറയുന്നത്! ഇതൊക്കെ ഈ ലോകം പരിചയമില്ലാത്ത ആൾക്കൊന്നും മനസ്സിലാവൂല. ഞാനോ നിങ്ങളോ കണ്ടു എന്ന് പറഞ്ഞ ഓ അച്ചങ്ങാതി പറഞ്ഞു എന്ന് പറഞ്ഞ് തള്ളാം. ഇതാരാണ് പറയുന്നത്? ഇമാം ബുഖാരി തങ്ങൾ, ഇമാം മുസ്ലിം ഉന്നൈസാബൂരി തങ്ങൾ, ഇമാം ഷാഫിഈ തങ്ങൾ, അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ, റളിയല്ലാഹു അൻഹു വാഹിദുൻ മിന്നും അജ്മഈൻ, അവരൊക്കെ പറയുന്നത് തള്ളാൻ ലോകത്താർക്കും സാധ്യമല്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി അവിടുന്ന് സ്വലാത്തിന്റെ വലിയ നേതാവാണ്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം നമുക്ക് ഇമാം ഷഹറാനി തങ്ങളെയും അവിടുത്തെ തബക്കാത്തും പറയാം. ഇപ്പോൾ ബഹുമാനപ്പെട്ടവരെ പറയാണ്, അബുൽ മവാഹിബ് ശാദുലീ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ ഹബീബായ തങ്ങളോട് പറഞ്ഞു, ലാ തദഅനീ ഐ ലാ തതുർക്കനീ, എന്നെ ഒഴിവാക്കല്ലേ നബിയേ, എന്നെ കൈവിടല്ലേ തങ്ങളേ. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് 2 മിനിറ്റ് അടുത്തേക്ക് നിന്നാൽ ഇതെന്ന് പറഞ്ഞു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാമല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കിനാവിൽ പറയുകയാണ്, തങ്ങളെ എന്നെ കൈവെടിയല്ലേ തങ്ങളെ. അപ്പോൾ അവിടുന്ന് മുത്തു നബി തങ്ങളെ പറയുകയാണ്, അല്ലയോ അല്ലയോ അബുൽ മവാഹിബ് ശാദുലീ, നിങ്ങളെ നമ്മൾ കൈവഴിയിൽ കൈവെടിയില്ല. നിങ്ങൾക്ക് ഹൗലുൽ കൗസർ കോരിത്തരാതെ ഞാൻ നിങ്ങളെ ഒഴിവാക്കില്ല. കാരണം ലിഅന്നക തഖറഉ സൂറത്തുൽ കൗസരി വതുസല്ലി അലയ്യാ, നിങ്ങൾ ഇന്നായത്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് പരമാവധി ഓതുന്ന ആളാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരെ, ജ്യേഷ്ഠാനുജന്മാരെ, അബുൽ മവാഹിബ് ശാദുലീ തങ്ങള് പറയുന്നത് കേട്ടോ, എന്നെ കൈവിടല്ലേ നബിയെ എന്ന് പറയുമ്പോ തങ്ങള് പറയാണ്, നിങ്ങളൊക്കെ കൈവിടൂല, കാരണം നിങ്ങൾ സൂറത്തുൽ കൗസർ പതിവായി ഓതുന്ന ആളാണ്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. അമ്മാ സവാബു സ്വലാത്തി, സ്വലാത്തിന്റെ പ്രതിഫലമാകുന്ന സമ്മാനം, ഫഖദ് വഹബ്തുഹു ലകാ, നിങ്ങൾക്ക് ഞാൻ സമ്മാനം തന്നിട്ടുണ്ട്. വഅമ്മാ സവാബുൽ കൗസരി, നിങ്ങൾ സൂറത്തുൽ കൗസർ ഓതുന്നതിന്റെ പ്രതിഫലം, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പതിവായി ഒരു ദിക്റു ചൊല്ലണം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി വഅസ്അലുഹു തൗബത വൽ മഗ്ഫിറത ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. നിങ്ങൾ ഈ ഒരു ദിക്റു പതിവാക്കണം. ഏതാണ് ആ ദിക്റ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി വഅസ്അലുഹു തൗബത വൽ മഗ്ഫിറത ഇന്നഹു ഹുവ തവ്വാബുർ റഹീം.
എന്ന ദിക്ർ നിങ്ങൾ പതിവാക്കണേ. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞല്ലോ സലാത്തിന്റെ സമ്മാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന്. അപ്പ നബിതങ്ങൾ കൊടുത്ത സമ്മാനം എന്താണ്? അത് തുടർന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കിനാവിൽ കണ്ടു. ഫഖബ്ബല ഫമീ, എന്റെ വായയിൽ മുത്തം തന്നു, എന്റെ വായിൽ ചുംബനം തന്നു. വഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു. ഉഖബ്ബിലു ഹാദൽ ഫമല്ലദീ യുസല്ലി അലയ്യ അൽഫം ബിന്നഹാരി വഅൽഫം ബില്ലൈലി. ഞാൻ നിങ്ങളുടെ വായിൽ ചുംബനം തരുന്നത് പകൽ ആയിരം രാത്രി ആയിരം സലാത്ത് ചൊല്ലുന്ന ആളല്ലേ, സലാത്ത് ചൊല്ലുന്ന ആളല്ലേ, സലാത്ത് ചൊല്ലുന്ന ആളല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വായിൽ മുത്തം നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ മജ്ലിസ് തുടങ്ങിയതും തുടരുന്നതും പറയുന്നതും എല്ലാം ഞങ്ങൾക്ക് ഭൗതികമായ ഒരു സ്ഥാനമാനത്തിനല്ല, ഞങ്ങൾക്ക് ഇവിടെ സാമ്പത്തിക കാര്യലാഭത്തിനല്ല, വേറെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ല. ഞങ്ങൾ ദുഅഫാക്കൾ എന്ന നിലക്ക് ഞങ്ങളുടെ നീയത്തിന് കുറെ പൊട്ടും പൊടിയുമൊക്കെ ഉണ്ടാകാം. എന്നാലും ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് കൂടണം എന്ന കൊതിയാണേ. ഞങ്ങളുടെ കൽബ് ഹബീബിലേക്ക് ചേർന്നിട്ട് അവസാനം ഇഷ്ഖിന്റെയും വജ്ദിന്റെയും അവസാനം ഹബീബിന്റെ മഹബ്ബത്തിൽ ഒരു ഭ്രാന്തനായി മാറി ഈ ലോകത്തിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും വിട്ട് ഞങ്ങൾക്ക് എല്ലാം ഹബീബ് ഞങ്ങളിൽ ഒരു ഭ്രാന്തായി മാറിയാൽ അതുതന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. അല്ലാഹ, നിന്റെ മഹലായ ഫളുകൊണ്ട് ഞങ്ങൾക്ക് ഹബീബിലൂടെ നിന്നിലേക്കൊരു കുറുബ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഇവിടെ രാജാവായാലും മരിക്കും, പ്രജയായാലും മരിക്കും, കോടിപതിയായാലും മരിക്കും, ലക്ഷപ്രഭുവായാലും മരിക്കും. മരിച്ചിട്ട് രാജാവായാൽ പിന്നെ ആ രാജാവിന്റെ പദവി പോല. ഞങ്ങൾക്ക് ഇവിടത്തെ രാജാവാകാൻ മോഹമില്ല, ഇവിടത്തെ വലിയ പ്രമാണിയാവാൻ മോഹമില്ല. ഞങ്ങൾക്ക് നിന്റെ പരലോകത്ത് പ്രമാണിയാകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾക്ക് നിന്റെ പരലോകത്തെ ഉന്നതരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണേ റഹ്മാനേ, ഞങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനേ. പകലന്തിയോളം ജീവിത മാർഗങ്ങൾക്ക് കച്ചവടങ്ങളും ജോലികളും വ്യത്യസ്ത വ്യാപാര വ്യവഹാരങ്ങളിൽ ഇടപെട്ടവരാണ് ഇവിടെ രാത്രി വന്ന് ഈ പാതിരാത്രി വരെ വഴങ്ങിരിക്കുന്നത്. ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ മുത്തു നിബിധങ്ങളുടെ ആശയങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. ഞങ്ങൾക്കതിന്റെ രസം രുചിപ്പിച്ചു തരണേ റഹ്മാനേ, അതിന്റെ മധുരം നുണയാനുള്ള. محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الله ഞങ്ങളുടെ ഈ സലാത്തു സലാമുകൾ മദീനത്തെ ഞങ്ങളുടെ നേതാവിന്റെ ഹദ്റത്തിലേക്ക് എത്തിച്ച് അവിടുത്തെ സന്തോഷം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. പ്രിയമുള്ളവരെ,
ഇന്നലെ നമ്മളിവിടെ സഹായം ചോദിച്ചപ്പോൾ സഹോദരിമാരോട് ആഭരണം ചോദിച്ചിരുന്നു. അൽഹംദുലില്ലാ, ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാകാനും മകളുടെ രോഗം ശിഫയാകാനും ഒരു മോതിരം. ഒരു പ്രവർത്തകന്റെ ഉമ്മ തന്റെ മരണപ്പെട്ട പിതാവിന്റെ മഗ്ഫിറത്തിനും ഉമ്മയുടെ ആഫിയത്തിനും വേണ്ടി ദുആ ചെയ്യാനൊരു മോതിരം. ഒരു സഹോദരി കച്ചവടത്തിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി ഒരു മോതിരം. അള്ളാഹുവേ, നീ അവരുടെ എല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവർക്കും ഞങ്ങൾക്കും എല്ലാ മുത്തനിബിധങ്ങളോടുള്ള ഇഷ്ക വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഇന്നലെ ഞങ്ങൾ 10,000, 5,000 ഒക്കെ ചോദിച്ചപ്പോ നൽകിയവരുണ്ട്. മരണപ്പെട്ട എന്റെ പിതാവിനും അളിയൻ വവ്വാക്കാവ് ഹാഷിം മുസ്ലിയാർക്കും വേണ്ടി ദുആർക്കാൻ നുജ്മുദ്ദീൻ അമാനി. അള്ളാഹു സംഭാവന, അള്ളാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഹാഷിം മുസ്ലിയാരെ എന്റെ ഇക്കാക്ക ഹാഫിദ് മുഹമ്മദ് സാദിഖ് മിസ്ബാഹിയുടെ സഹപാഠി കൂടിയായിരുന്നു. അള്ളാഹുവേ അർഹമുർ റഹീമായ റബ്ബേ, അതുപോലെ ഞങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ നീ സ്വർഗമാക്കണേ റഹ്മാൻ. ഒരു സഹോദരിയുടെ ക്യാൻസർ രോഗം ശിഫയാകാൻ, കടം വീടാനും മക്കളുടെ മകളുടെ സുഖപ്രസവത്തിനും, നിക്കാഹ് കഴിഞ്ഞിട്ട് 7 വർഷമായി കുട്ടികളിലെ കുട്ടികൾ ഉണ്ടാകാനും വേണ്ടി, ഇൽമ പഠിക്കുന്ന മകന് വേണ്ടി, ചെവിയുടെ രോഗം ശിഫയാകാൻ വേണ്ടി, ഇങ്ങനെ വിവിധങ്ങളായ ആഗ്രഹങ്ങളും വേദനകളും മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ മുഴുവൻ ആളുകളുടെയും സദുദ്ദേശങ്ങൾ നീ സഫലമാക്കി, വേദനകൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഭാഷണം ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, ഫേസ്ബുക്ക് ലൈവുകളിലൂടെ 10,000 ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളെല്ലാം നിന്റെ യഥാർത്ഥ ഹബീബിന്റെ ഹബീബായ തങ്ങളുടെ ശരിയായ മുഹബ്ബീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബ് കിബ്റു ഉജബ് ജുബ്ന ബുഖ്ല ഗീബത്ത് നമീമത്ത് ഫിത്ന ഫസാദുകളെ തൊട്ട് ഞങ്ങളുടെ എല്ലാ കൽബ് നീ നന്നാക്കി തരണം റഹ്മാനെ. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله وبحسب جماله وكماله. الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جزيلا وجميلا بدوام ملكك يا الله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പഠിച്ചവനെ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നീ നിറച്ചു തരണേ റഹ്മാനെ. ഞങ്ങൾ പറയുന്നതിനേക്കാൾ വലിയ ഇഷ്ക ഞങ്ങളുടെ കൽബിൽ തരണം റഹ്മാനെ. അദീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം റഹ്മാനെ. അതുപോലെ വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനെ. വീടിന്റെ പണി നടക്കുന്നവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയ സന്താനങ്ങളെ രണ്ട് ലോകത്തും നീ ഖുർറത്തു ഐനാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പരിചരിക്കാൻ അറിയില്ല. വേണ്ട പോലെ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എല്ലാം നിനക്കറിയുന്നവനാണ് അല്ലാ. അവരെ ഞങ്ങൾക്ക് രണ്ട് ലോകത്തും നീ ഖുർറത്തു ഐനാക്കണം റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ നല്ല അലിമീങ്ങളും ഹാഫിദീങ്ങളും മുത്തഖീങ്ങളും ഞങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് നേരം പോക്കാകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ നൽകണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങൾ
ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ചയും അവിടുത്തെ ഉസ്താദും ഷെയ്ഖും എല്ലാമായിരുന്നു അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ്, അതുപോലെ തന്നെ ഹസ്ബുല്ലാ ഉസ്താദ്, അതുപോലെ എത്രയോ വലിയ വലിയ അലിമീങ്ങൾ ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും കൂട്ടത്തിൽ നിന്ന് ആരുടെയൊക്കെ വാപ്പമാര് മരണപ്പെട്ടു പോയോ, ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മരണപ്പെട്ടു പോയ ഒരു സഹോദരന്റെ വീട്ടിൽ പോയി ദുആ ചെയ്തു. അവരുടെ മക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ അവരുടെ അടക്കം ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ഖബറുകൾ നീ സ്വർഗത്തോപ്പാഹ്മാനേ അലീമായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മച്ചടക്കമുള്ള ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളോട് കുടുംബ ബന്ധമുള്ളവർ, വൈവാഹിക ബന്ധമുള്ളവർ, സ്നേഹബന്ധമുള്ളവർ, പ്രാസ്ഥാനിക ബന്ധമുള്ളവർ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ സംഭാവനകൾ ആയിരങ്ങളായും ആഭരണങ്ങളായും നൽകിയവരുണ്ട്, അവർക്കെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാനേ. ആമീൻ പറയുന്ന ഉമ്മ ബെങ്ങന്മാർ ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചവരാണ്, അവർക്കെല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനേ. അല്ലാഹുവേ സൗദിയിലും യുഎഇയിലും ഖത്തറിലും ഒമാനിലും കുവൈത്തിലും ബഹ്റൈനിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടി സ്ഥിരമായി നിരന്തരമായി കേൾക്കുന്നവരുണ്ട്. യുകെയിൽ ഞങ്ങളുടെ ഈ പരിപാടിയെ ഇഷ്ടം വെക്കുന്ന ആളുകൾ ഉണ്ട്. റഹിമായ റബ്ബേ അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും യഥാർത്ഥ മഹബ്ബത്തിന്റെ അഹ്ലികാരിൽ പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണം റഹ്മാനേ. അള്ളാഹുവേ ഈ വേദിയിൽ വെച്ച് എന്റെ മകൻ നന്നായി പഠിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹുവേ മക്കളെ നീ നന്നാക്കി കൊടുക്കണം റഹ്മാനേ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും നീ മാറ്റിത്തരണം റഹ്മാനേ. കാണാതായി പോയ മക്കളുള്ളവരുണ്ട്, അർഹമുറാഹിമായ റബ്ബേ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചെത്തിക്കണം റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ വീടാനുള്ള വഴി ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. ഒരുപാട് പാവങ്ങൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ജാർഖണ്ഡിൽ നിന്ന് കുറെ സാധുക്കൾ വിളിച്ചു, അവിടത്തേക്ക് പാവങ്ങൾക്ക് ഡ്രസ് വേണം, ഈ തണുപ്പ് കാലത്ത് കമ്പിളി വേണം, ഞങ്ങളെ കൊണ്ട് കഴിയും പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചിട്ട് പോന്നതാണ്. അല്ലാഹുവേ ഒരുപാട് ആളുകൾക്ക് ഖൈറിന്റെ വഴികളിൽ സഹായിക്കാൻ ഞങ്ങൾക്ക് നീ സഹായം ചെയ്തു തരണം റഹ്മാനേ. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്തിട്ട് പാവങ്ങളായ ആളുകൾക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടും തണുപ്പിൽ കഴിയുന്ന ആളുകൾക്ക് തണുപ്പിന് പറ്റുന്ന ബ്ലാങ്കറ്റ് കൊടുക്കാൻ പ്രഖ്യാപിച്ചിട്ട് അൽഹംദുലില്ലാഹ് എത്രയോ ആളുകൾ ഞങ്ങളോട് അതിനെ സഹായിച്ചിട്ടുണ്ട്. ഈ വരുന്ന മറ്റന്നാൾ 4-ാം തീയതി അതിന്റെ വിതരണത്തിന് വേണ്ടി ഖാദിസയുടെ ജനറൽ സെക്രട്ടറി സഖാഫി ഉസ്താദ് പോവുകയാണ്. അള്ളാഹുവേ അതിലേക്ക് സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണം റഹ്മാനേ. അവിടെ ഞങ്ങൾ കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉപ്പാന്റെ പേരിൽ ഉമ്മാന്റെ പേരിലൊക്കെ കിണറുകൾ നൽകിയവരുണ്ട്, അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. അവിടെ നിർമ്മിച്ച പള്ളികൾക്ക് സഹായിച്ചവരുണ്ട് റഹ്മാനേ. വെസ്റ്റ് ബംഗാളില്, ബീഹാറില്, യുപിയില്, ഡൽഹിയില്, മധുരയില് എല്ലാം ഇതുപോലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചവരുണ്ട്, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പരിപാടിക്ക് വേണ്ടി സംഭാവനകൾ നൽകുന്നവർ, പരസ്യം നൽകി സഹകരിക്കുന്നവർ, രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാർ, സംഘാടകർ, പ്രവർത്തകർ എല്ലാവർക്കും നീ ബർക്കത്ത് ചൊരിയണം അല്ലാ. അല്ലാഹുവേ ഇതിന്റെ സമാപന ദിവസം ഇവിടെ വരുന്ന മുഹിബ്ബീങ്ങൾക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്ന ഒരുപറ്റം ചെറുപ്പക്കാരുണ്ട്, അവർക്ക് നീ എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, കഴിഞ്ഞ വർഷങ്ങൾക്ക് ഹബീബിന്റെ അടുക്കൽ മുദ്ദാഹി തഹാലഹിഖ എന്ന നിലക്ക് ചേരാൻ ഒരു കാരണമാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഖാദിസിയിലും മഖ്ദൂമിയിലും പഠിച്ച മക്കൾ, ഡൽഹിയിൽ ഉപരിപഠനം നടത്തുന്നവരുണ്ട്, ബോംബെയിലുണ്ട്, അജ്മീറിലുണ്ട്, യമനിൽ ഉണ്ട്, ഈജിപ്തിൽ ഉണ്ട്, മക്കയിൽ ഉണ്ട്, അവിടെയെല്ലാം ഹയർ സ്റ്റഡീസ് നടത്തുന്ന ഞങ്ങളുടെ മക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ അവരുടെ എല്ലാം വിദ്യാഭ്യാസത്തിൽ നീ
നീ പുരോഗതി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനം ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് വളർത്തണേ റഹ്മാനെ. ഈ വരുന്ന ഫെബ്രുവരി മാസം 17, 18, 19 ഖാദിസിയുടെ സമ്മേളനമാണ്. അള്ളാഹുവേ നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اهدنا على الكتاب والسنه وامتنا مع الايمان والتوبه وبلغنا حج بيتك وزياره حبيبك صلى الله عليه وسلم واحفظنا واحفظ مجلسنا هذا من شر الاشرار وكيد الفجار وحسد الحساد وشماتة الأعداء يا ذا الفضل والإحسان اللهم لا تردنا خائبين آمين برحمتك يا